നാരദരെ കണ്ടില്ല, നാം നേരിട്ട് ക്ഷണിച്ചതാണല്ലോ. ഭരദൂഷണമല്ലേ പ്രധാന പരിപാടി. ഊരം കിടത്താൻ എവിടെ ഉണ്ടെങ്കിലും ഓടി എത്താതിരിക്കില്ല. നമ്മുടെ ജന്മദിനാഘോഷ പരിപാടികൾ നാരദനില്ലാതെ തുടങ്ങുന്നത്? ഇന്ദ്രോത്സവം അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല. നാരദന് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല ദേവേന്ദ്ര. നാരായണ 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 വരിക നാരദരെ വരിക.
നാരദ മഹർഷിക്ക് നൃത്തം ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നാരായണ നാരായണ, കൽപ്പിച്ച് ക്ഷമിക്കണം. ഇത്തരം ദൂർത്തുകളൊന്നും നാരദ മഹർഷിക്ക് ഇഷ്ടമല്ലെന്ന് ദേവേന്ദ്രൻ അറിഞ്ഞുകൂടി? ഇന്ദ്രന്റെ കാലുതിരുമ്മിയും കൈമണി അടിച്ചും കഴിയുന്ന ബൃഹസ്പതിക്ക് അങ്ങനെയൊക്കെ തോന്നും. കലഹകുതികിയായ നാരദരെ, ഇത് ഇന്നിവിടെ വെച്ച് വേണോ? വിശേഷിച്ച് പുണ്യദിനത്തിൽ. ദുർവാസാവ് ക്ഷമിക്കണം. ദിവസം ഒരു നേരത്തെ പൂജയോ നിവേദ്യമോ ലഭിക്കാത്ത നിത്യപട്ടിണിക്കാരായ ദേവന്മാരാണ് ഇവിടെ ബഹുഭൂരിപക്ഷം. നാരദരെ, ഇത് അടിയൻ പറയുന്നതല്ല, ഇന്ദ്രന്റെ അഴിമതി ഭരണത്തിനെതിരെ ഒരു കൂട്ടം ദേവന്മാർ വിമോചന സമരത്തിന് തയ്യാറെടുക്കുകയാണ്. എന്തോ, നമുക്കെതിരെ വിമോചന സമരമോ? ഇന്ദ്രന്റെ അഴിമതിക്കെതിരെ ദേവന്മാർ സംഘടിച്ചു തുടങ്ങിയിരിക്കുന്നു. രാജർഷിയാണെന്ന് പറഞ്ഞ് ധിക്കാരത്തിനും അഹങ്കാരത്തിനും ഒരതിര് വേണം. അഴിമതി തുറന്നു പറയുന്നത് അഹങ്കാരമാണോ മഹർഷി? നാരദൻ ദേവന്മാരെ തമ്മിലടിപ്പിക്കാൻ അഡ്വാൻസ് വാങ്ങി വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇന്ദ്രൻ നയിക്കുന്ന ഈ ഇന്ദിരാ കോൺഗ്രസിനുള്ളിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന നാരദനെ ഈ സഭയിൽ നിന്ന് പുറത്താക്കണം. യാജ്ഞവൽക്യൻ അതിനാളായിട്ടുണ്ടോ? അടിയൻ ഉടനെ യാത്രയാവുകയാണ്. എങ്ങോട്ട്? വൈകുണ്ഠത്തേക്ക്. എന്തിനെ? സൃഷ്ടിസ്ഥിതി സംഹാരകനായ ആ പരമ്പൊരുളിനെ കണ്ട് ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കാനുണ്ട്. മഹാവിഷ്ണു സ്ഥലത്തില്ല, അദ്ദേഹം ഫോറിൻ ടൂറില്ല. ദേവേന്ദ്ര, നാരദന്റെ പൂക്ക് നമുക്ക് അപകടമാണ്. നമുക്ക് ഉടനെ വൈകുണ്ഠത്തിലെത്തണം. ആരിവിടെ? മാധുരി ഒരു തേരർക്കാൻ പറയൂ. തേര് വേണ്ട, നമുക്ക് പയൽസിന്റെ സുഖം കൂടിയിരിക്കുന്നു, അധിക നേരം ഇരിക്കാൻ പറ്റില്ല. പുഷ്പകം തന്നെ വരട്ടെ. പുഷ്പകമെങ്കിൽ പുഷ്പകം. പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളായെന്ന് നാം ഇതുവരെ അറിഞ്ഞില്ല. ഇന്ദ്രന്റെ അഴിമതിക്കെതിരെ ദേവന്മാർ സംഘടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ദ്രനേക്കാൾ തണ്ടു അഹങ്കാരവും അയാളുടെ ഭാര്യ ഇന്ദ്രാണിക്കാണ്. ശരിയാ, കഴിഞ്ഞ സ്വർഗവാദി ഏകാദശി കണ്ടപ്പോ അവളുടെ ഗമയൊന്നും കാണണമായിരുന്നു. ശ്രീദേവി ഇന്ദ്രാണിയെ ശരിക്കും പഠിച്ചിരിക്കുന്നു. അസൂയ സ്ത്രീകളുടെ കൂടപ്പുറപ്പാണെന്ന് അറിയില്ലേ നരദരെ? അതിരിക്കട്ടെ, ദേവലോകത്ത് പകരം ഏത് വിധത്തിലുള്ള ഭരണക്രമമാണ് നാരദർ ഉദ്ദേശിക്കുന്നത്? കേരള ഭരണത്തെക്കുറിച്ച് പലതും പഠിക്കാനുണ്ടെന്ന് കേട്ടു. പറഞ്ഞു കേട്ടത് കൊണ്ടായില്ല, നേരിട്ട് കണ്ട് അനുഭവിച്ചറിയണം. അവിടെ നിന്നും വന്ന ചില പ്രമുഖ നേതാക്കൾ യമപുരിയിലുണ്ടെന്നറിഞ്ഞു. അടിയൻ ഉടനെ അങ്ങോട്ട് യാത്രയാവുകയാണ്. കഴിവതും വേഗം നാരദർ യമലോകത്ത് പോയി വരും. ചിത്രഗുപ്ത, യമപുരിയിലും അഴിമതിയോ? ഇല്ല ധർമ്മരാജൻ. പിന്നെ ആ ബ്ലേഡ് കമ്പനിക്കാരന്റെ ഫയൽ എവിടെ? ലക്ഷറി പേരുണ്ട്. അവന്റെ ആത്മാവ് എവിടെ? അടിയൻ. ആരാണിവൻ? ഇയാളൊരു മുൻ മന്ത്രി. ഓഹോ. ഒരു തവണ മന്ത്രിയും ഒന്നിലധികം തവണ MLA യുമായിരുന്ന ബഹുജന നേതാവ്. ഇവൻ ചെയ്ത കുറ്റം? പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു, വെറും കൈയുമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങി, ഇപ്പൊ കോടീശ്വരനാ. ഓ അപ്പടിയാ? ഇവനെ തിളച്ച വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കട്ടെ. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില, സ്റ്റോക്കില്ല. എങ്കിൽ പാമായിലോ സസ്യെണ്ണയിലോ പൊരിക്കട്ടെ. വിറകിന് സ്വർണത്തിനേക്കാൾ വില കൂടുതലാ, ഗ്യാസ് കിട്ടാനും ഇല്ല. അതെല്ലാം കിട്ടുന്നതുവരെ ഇവനെ നരകത്തിലിട്ടേക്കു. എനിക്ക് ഇങ്ങോട്ട് വാങ്ങിയ ശീലമുണ്ട്, അങ്ങോട്ട് കൊടുത്ത് പരിചയമില്ല. ശരി, തൽക്കാലം താൻ എന്റെ പ്രൈവറ്റ് റൂമിൽ ചെന്നിരിക്കും. വൈകിട്ട് ആപ്പി സമയം കഴിഞ്ഞ് ഒരു സൈഡ് റൂമെങ്കിലും തരാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. ആരാണിവൾ? ഒരു ക്യാബറെ നർത്തകി. ക്യാബറയോ? എന്ന് വെച്ചാൽ തുണി അഴിച്ചിട്ടാട്ടോ. തുണിയില്ലാതാടുകയോ? ചിത്രഗുപ്ത പ്രഭു, അടിയൻ ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ പഠിച്ചവളാണ്. പിന്നെ എന്തിനു തുണിയില്ലാതെ ആടി? ആളുകൾക്ക് തുണി വേണ്ട. നമസ്കാരം. വരിക നാരദരെ, വരിക.
നാരദർ വരുന്ന വിവരം വൈകുണ്ഠനാഥൻ വയർലെസ് വഴി നമ്മെ അറിയിച്ചു. അടിയന് കേരളത്തിൽ നിന്ന് വന്ന ശ്രീമാന്മാർ പട്ടം താണുള്ള എം എൻ ഗോവിന്ദൻ നായർ, ശ്രീകണ്ഠൻ നായർ, എ കെ ജി, ടി വി തോമസ്, ടി കെ ദിവാകരൻ തുടങ്ങിയവരെയൊന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. അവരെല്ലാം സ്പെഷ്യൽ വാർഡിലെ എ സി റൂമുകളിലുണ്ട്. ചിത്രഗുപ്ത, പ്രഭു, നാരദരെ കൂട്ടിക്കൊണ്ടുപോകൂ. കൽപ്പന പോലെ. അടിയൻ പോയി വരാം. ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചതാ. ഇടുക്കൻ സ്കോറത്രയായി? എന്തു പറ്റി നാരദനെ? സാരമില്ല, കുട്ടികളല്ലേ. മുരുക, നിനക്ക് കുസൃതി കുറെ കൂടുന്നുണ്ട്. ഞാനല്ലേ വിനായകൻ ചേട്ടനാ. ആ മക്കളെ, ദൂരെ പോയി കളിക്കൂ. മഹർഷേ, എന്താ ഇങ്ങനെ ഈ അനവസരത്തിൽ? ക്ഷമിക്കണം ശൈലജ, പ്രശ്നം ഗുരുതരം. നാരദരെ, വിവരങ്ങളൊക്കെ ദേവേന്ദ്രൻ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. മഹാദേവ അന്നുടനെ വിഷ്ണുദേവനെ കാണുന്നു. നാരദ യമലോകത്ത് പോയി കേരള ഭരണത്തെ കുറിച്ച് പഠിച്ചോ? പറഞ്ഞു കേട്ടിടത്തോളം ഇത്രയും നല്ലൊരു ഭരണം ഭൂലോകത്ത് മറ്റൊരിടത്തുമില്ലത്രേ. ശരി, പുതിയ പരിപാടികളെ കുറിച്ച് നമുക്ക് വിഷ്ണുദേവനുമായി ചർച്ച ചെയ്യാം. നാരദരെ, ദേവലോകത്ത് സോഷ്യലിസം സ്ഥാപിക്കാൻ കണ്ടെത്തിയിട്ടുള്ള പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? ഒരു കരടുരേഖ മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ, ബാക്കി ചർച്ച ചെയ്ത് പൂർണ്ണമാക്കാം. വായിക്കൂ, കേൾക്കട്ടെ. ഇന്ദ്രസഭ പിരിച്ചുവിട്ട് ദേവലോകത്ത് ഉടനടി ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തണം. എന്ത്, ഇന്ദ്രലോകത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പോ? അതിനു മുമ്പ് ദേവേന്ദ്രന്റെ കഴിഞ്ഞകാല ചെരികളെ കുറിച്ച് ഒരു ഏകാന്ത കമ്മീഷനെ കൊണ്ട് പരസ്യാന്വേഷണം നടത്തിക്കണം. അന്യായം, അഹങ്കാരം. അന്വേഷണം പൂർത്തിയാകും വരെ ദേവേന്ദ്രൻ ഇന്ദ്രലോകം വിട്ട് പുറത്തു പോകാതിരിക്കാൻ അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും വിസയും കണ്ടുകെട്ടണം. ഇന്ദ്രന്റെ പുഷ്പവിമാനം പിടിച്ചെടുത്ത് ഇന്ത്യൻ എയർലൈൻസിനെ ഏൽപ്പിക്കണം. ദേവേന്ദ്രൻ ആട്ടോറിക്ഷയിൽ സഞ്ചരിക്കണോ മഹർഷേ? ഇദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഒരു പുതിയ മാരുതി കാർ വാങ്ങി കൊടുക്കണം. ഐരാവതം എന്ന വെള്ളാനെ വല്ല കൂപ്പ് കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ച് തടി പിടിപ്പിക്കണം. ഐരാവതവും ഉച്ചസ്രവസ്സും ദേവലോകത്തെ പുതുസ്വത്തുക്കളല്ലേ മഹർഷേ? അത് ഇന്ദ്രൻ മാത്രം കൈയടക്കി വെക്കുന്നത് ശരിയാണോ മഹാദേവ? ദേവലോകത്ത് പുതിയ തെരഞ്ഞെടുപ്പിന് പണം വേണ്ടേ നാരദേ? ആ, അതിന് വഴിയുണ്ട്. ഉർവശി മേനകമാരെ നായികമാരാക്കിക്കൊണ്ട് ഒരു സെക്സ് ഫിലിം നിർമ്മിക്കുക. ദേവേന്ദ്രൻ തന്നെ നായകൻ. ഐഡിയ, ആ പടം 100% ഷുവർ. അന്യായം, അധർമ്മം. ഇപ്പോഴിവിടെ നടക്കുന്നത് ന്യായവും ധർമ്മവും ഒക്കെ തന്നെയാണല്ലോ. ഇന്ദ്രനെതിരെ ഗൂഢാലോചന നടത്തുന്ന ഈ ദാസീപുത്രനെ വികാരം മൂത്താൽ ബൃഹസ്പതി വിവരദോഷിയാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഈ പരാമർശം സഭാ നടപടികളിൽ നിന്ന് നാം നീക്കം ചെയ്യുന്നു. കക്ഷിരേതായിരിക്കണം മഹാവിഷ്ണു, പ്രതിപക്ഷം ചേർന്നിരിക്കുന്നു. ദേവേന്ദ്ര, ഇനി നാം ഇടിയിരിക്കുന്നത് ശരിയല്ല. വരൂ, വരീൻ. അതെ, ഒരുത്തനേം വിടത്തില്ല. പോകുന്നവർ പോകട്ടെ. നാരദരെ, സോഷ്യലിസം പഠിക്കാൻ നാം ആരെയാണ് കേരളത്തിലേക്ക് അയക്കുന്നത്? കൽപ്പിച്ചനുഗ്രഹിച്ചാൽ അടിയൻ പോയി വരാം. ഒരു കാര്യം, കേരളത്തിലെത്തിയാൽ ഇന്നിവിടുള്ള ദൈവീയ ശക്തിയും സിദ്ധികളും ഒന്നും അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഈ ദേവലോകത്തിന്റെ പ്രതിച്ഛായ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ അടിയൻ തയ്യാറാണ്. കാലവിളംബം കൂടാതെ നാരദർ കേരളത്തിലേക്ക് പോയി വരും. കേരളത്തിൽ ഇത്രയധികം കൃഷ്ണഭക്തന്മാരോ? നാരായണ 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 അല്ലടിയ, രാം രാം ഹരേ രാം രാം രാം. ഇത്ര ചെറുപ്പത്തിലെ കൃഷ്ണഭക്തന്മാരായി തീർന്ന നിങ്ങളൊക്കെ ആരാണ്? അളിയനോ? നാരായണ, ആശാൻ എവിടുന്നാ വരുന്നേ? ഊളം പറയുന്നോ കുതിരവട്ടം നിന്നോ? സെൻട്രലിയാ. നാം ദേവലോകത്ത് നിന്നും വരികയാണ്.
എന്താ ഇത്? കേരളത്തിൽ വന്ന ആദ്യത്തെ അനുഭവം തന്നെ ഇത്ര ക്രൂരമായി പോയല്ലോ നാരായണ. നാരായണ 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 എന്നെ വിളിച്ചോ? ഏ, പിന്നെ എന്റെ പേരെങ്ങനെ മനസ്സിലായി? നാരായണ വെറും നാരായണ അല്ല, ഏ നാരായണൻ നമ്പൂതിരി. പണ്ട് ആന ഉണ്ടായിരുന്ന ഇല്ലത്തിലെയാ, പക്ഷെ ഇപ്പൊ കുഴിയാന പോലും ഇല്ല. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. സി ഐ ഡിയോ, വിജിലൻസോ, അതോ ടെമ്പിൾ സ്ക്വാഡോ? ഈ പൊതികെട്ടിൽ എന്താണ്? ഇനിയിപ്പോ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ദാ ഭഗവതിയുടെ വിഗ്രഹമല്ലേ, കൂടെ കൊണ്ടു നടക്കുകയാണോ പരമഭക്തൻ? ഇത് വിദേശത്തേക്ക് കയറ്റി അയക്കാനാ. നല്ല കാര്യം, അവിടെയും ഭക്തന്മാർ വളരട്ടെ, അതിന്റെ പ്രത്യേക പുണ്യം നിങ്ങൾക്ക് കിട്ടും. പുണ്യം മണ്ണാം കട്ട, ജീവിക്കാൻ വഴിയില്ലാത്തോണ്ടേ പറിച്ചെടുത്താ. മനസ്സിലായില്ലേ? മോഷ്ടിച്ചതാണെന്ന്. നാരായണ, പൂജ ചെയ്യുന്ന കൈകൾ കൊണ്ട് വിഗ്രഹം മോഷ്ടിക്കുകയോ? സാറിനത് പറയാം, ഞാൻ ക്ലാസ്സോടെ എം എ പാസ്സായവനാ, അറിയാവോ? ബിരുദധാരിയായ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ? ജോലിയോ ഇവിടെ? ഇവിടെ ജോലി വേണമെങ്കിലേ 10,000 കൈക്കൂലി കൊടുക്കണം സാറേ. ഓഹോ, ആട്ടെ, ഈ വിഗ്രഹം മോഷ്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലൊരു 4 കൂടെ തട്ടണം. അത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് ഞാനൊരു പടം പിടിക്കും. പടമോ? അതെ, സിനിമ. ഒരു സിനിമാ നടനാവുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം. നമുക്ക് നാരായണനോട് ഒരു പ്രത്യേക മമത തോന്നുന്നു. വരൂ. കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ പകുതി വഴി ചെല്ലുമ്പം വേഷം മാറരുത്. നാരായണൻ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സാറേ, ഈ പോലീസിനെയും പേപ്പട്ടിയെയും എവിടെ കണ്ടാലും എനിക്കറിയാം. ഞാൻ ഒരു പ്രത്യേക ആവശ്യത്തിനായി ഇവിടെ വന്നതാണ്. പേര് പറഞ്ഞില്ലല്ലോ. നാരദൻ. അത് കള്ളപ്പേരാ. സത്യം പറയാം സാറേ, സാറാരാ? ഞാൻ ഒരു സന്യാസിയാണ്. വിരോധമില്ലെങ്കിൽ ഞാനും കൂടെ വരാം. വന്നോ. പക്ഷെ സ്റ്റേഷൻ അടുത്തെത്തുമ്പം തൊണ്ടി സൈതം തട്ടി അകത്താക്കാമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. പോലീസ് സാറേ, ഒന്ന് എളുപ്പമാ, ഒന്ന് പിടിക്കൂ നാരായണ. ഓ, ഇതിനെ കൊണ്ടുവന്ന് തന്നെ അബദ്ധമായി. ഓ, ഒന്ന് ആടി ഒഴിഞ്ഞു വാ. Thank you.
നീ കേറി കൊച്ചപ്പിയല്ലടാ, എന്നാണ് നീ പോലീസായത്? എവിടെ നിന്നാണ് നിനക്ക് യൂണിഫോം കിട്ടിയത്? എന്താണ് ഇത്? ഫാൻസി ഡ്രസ്സോ അതോ നാടകത്തിൽ നിന്ന് ഒളിച്ചോടി വന്നതോ? സാറേ, ഇവന്മാര് പല വേഷവും കെട്ടും, ഇവരുടെ കയ്യിൽ നിന്ന് വിഗ്രഹമാണ്, ഇവന്മാര് തട്ടിയെടുത്തത്. എടോ, തന്നെയൊന്നും സർവീസിൽ വെച്ചോണ്ടിരിക്കാൻ കൊള്ളില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി സാർ, ഞങ്ങളുടെ കൈയും കാലും വായും കെട്ടിയത് കൊണ്ട് ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റിയില്ല സാർ. ഉത്തരവ്. ആ, ഇവന്മാരെ നാലുപേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിക്കോ, ഞാൻ എസ് പി ഓഫീസറെ പോയിട്ട് വരാം. ഒരു മുന്നറിയിപ്പില്ലാത്തവരാണല്ലേ സാറേ. എന്തടാ ഇത്? ഭയങ്കര ഉഷ്ണം, വിയർപ്പ്. അതുകൊണ്ട് ഞങ്ങളുടെ യൂണിഫോം ഒരു യുവാനെ ഇടിപ്പിച്ചു. അല്ല, നീ ഇവിടുത്തെ പഴയ റൗഡി കൊച്ചപ്പിയല്ലേ? നിന്നെ ഇങ്ങോട്ടൊന്നും കാണാറില്ലടേ. വരണ്ടാ, ഞങ്ങൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ഇട്ടോട്ട് പോട്ട ഡ്രസ്സായത്. ഇവരെല്ലാം ആരാ? ആരാ? ഇതാണോ പെണ്ണോ? എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. സാറാമേ, അകത്തുകൊണ്ട് പോയി പരിശോധിക്കോ. അയ്യോ, മാറില്ല. എങ്ങോട്ടാണ് തല നെഞ്ചത്തേക്കാണ്? അയ്യോ, എടാ ഈ ഇടിക്കട്ടെ ഏത് സ്റ്റേഷൻ മോഷ്ടിച്ചടാ. അയ്യോ, അതെന്റെ താളക്കെട്ടയാണ്. ഇവൻ ഏതോ കല്യാണ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോന്നതാ. കണ്ടില്ലേ, മുടിയിൽ പൂവ്, കഴുത്തിൽ ഹാരം, കയ്യിൽ ചട്ടകം. സാറേ, ഇദ്ദേഹം നിരപരാധിയാണ്. മിണ്ടാതെടാ, നീ ആരും എന്റെ വക്കീലോ? പേര് നാരദൻ. വാലൊന്നുമില്ലടേ. ഏയ്, വാലൊന്നുമില്ലെന്ന് ചോദിച്ചേ, നിന്റെ പേരിന്റെ പിന്നാലെ നായരോ നമ്പൂരിയോ നമ്പ്യാരോ വല്ലോണ്ടോ അറിയനാ? ഇല്ല, ഒന്നില്ല, ഒന്നില്ല സാർ. ഇവനാൾ ക്രോസാ. ദൈവത്തിന്റെ രൂപം മനുഷ്യന്റെ കയ്യിലിരിപ്പും. ഏ, ഇത് പൊന്നോ വെള്ളിയോ? അതിപ്പോ ഉരച്ചു നോക്കിയല്ലേ അറിയാനൊക്കെ. ഞാൻ എന്നെ കൊണ്ട് ഉരപ്പിക്കൂ. വേണ്ട, എന്റെ പെട്ടിയിൽ എടുത്തു വെക്കൂ, രാത്രി ഞാൻ വീട്ടിൽ പോയിട്ട് ഉരച്ചു നോക്കിക്കോളാം. കണ്ടോ, ഇതാണ് കയ്യിലിരിപ്പ്. പിന്നെ എങ്ങനെ നമ്മളെ പോലുള്ള ആൾക്കാരെങ്കിലും എഴുതി വെച്ചല്ലേ? എന്താടോ? അതൊന്നുമില്ല, ഇതേ പഞ്ചലോഹാണെന്ന് പറയണം. പറഞ്ഞതനുസരിച്ചാ മതി. ഓ സാർ, നമുക്ക് ഇവന്മാരെ വിടണ്ട. നമ്മുടെ സ്റ്റേഷൻ അതിർത്തിയിൽ തെളിയാതെ കിടക്കുന്ന എല്ലാ വിക്രമോഷണ കേസും നമുക്ക് ഇവരുടെ പേരിൽ ചാർജ് ചെയ്യാം. അതുവരെ ഇവരോട് ഇരിക്കട്ടെ സാർ. സാറാമേ, ഇവരകത്താക്കൂ. അത് അതിന് സാറാ വേണ്ട സാർ, അത് ഞാൻ മതി. ഇവിടെ നടക്കടേ, ഇവിടെ നടക്കേ. സാറിന്റെ കൊളത്തിയല്ലോ എടാ, കഴിഞ്ഞ പോലീസിന് വർദ്ധിക്കുന്നില്ല. എടാ, അങ്ങോട്ട് നടക്കടാ. നാരായണ, സാറേ, ഇത് പണ്ടാരടങ്ങുന്ന ഒരു ഉറക്കാണ്. അങ്ങനത്തെ ഉറക്ക എപ്പ നോക്കിയാലും ഉറക്ക്. സാറേ, ഒരു ഷീറ്റ് ഇറക്ക് സാറേ. ആ, ഇതെല്ലാം കൂടി കൂടി തരികയാണ്. ഒരു ഷീറ്റ് ഇറക്കാൻ പറഞ്ഞാല് സാറേ. അപ്പൊ പെരുമ്പാമ്പ് ഇറക്ക്. പെരുമ്പാമ്പ് ഇറക്കിയല്ലേ? എന്നാലേ, ഇത് എന്റെ ഗുലാന്റെ പീടിയാണ് കേട്ടാ. പെരുമ്പാമ്പ് ഇറക്കിയത് അയ്യോ. കളി എന്തോ പോലീസ് സ്റ്റേഷനിൽ ചീട്ടുകളെയാണ് ജോലിയല്ലേ? ഞാൻ കളിക്കുന്നില്ലെന്ന് ആവുന്നതും പറഞ്ഞതാ. അയ്യോ, പറയുന്ന പറച്ചില് കേട്ടോ. വെറുതെ ഇരുന്നിട്ട് ഉറക്കം വരുന്നേ. വാ പൂട്ടട്ടെ, നമുക്ക് കളിക്കാന്ന് പറഞ്ഞിട്ട്.
ഇപ്പൊ പറഞ്ഞ പറച്ചിലാണ് സാറേ. കള്ളം, പച്ച കള്ളം. ആ മതി മതി. ഡോ പോലീസുകാർക്ക് ഒരു അന്തസ്സുണ്ട്, അത് കളഞ്ഞു കുളിക്കരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? എല്ലാം മനസ്സിലായി. വാദിയുടെയും പ്രതിയുടെയും കയ്യിൽ നിന്ന് ഒരുപോലെ കൈക്കൂലി മേടിക്കുന്ന തനിക്കൊക്കെ എന്തോന്ന് അന്തസ്സറോ? ആ വിഗ്രഹം കൊണ്ടുവന്നോ. അവിടെ അവസ്ഥ വിളിക്കണോ? പൗലോസേ, അവരെയും കൊണ്ടുവരുമോ? ആ ഇങ്ങോട്ടൊക്കെ വരടാ. മരിയനോട് ഇങ്ങോട്ട് നടക്കടാ. അങ്ങോട്ട് പറയില്ല. ഇവരെ സാക്ഷിപ്പട്ടിയിൽ ചേർത്ത് പറഞ്ഞേച്ചേ. അപ്പൊ മറ്റവരെയോ? അവരോട് കിടക്കട്ടെ, ആളയക്കുമ്പോ വരണം. പൊയ്ക്കോ. മൺവെട്ടിയും കോട്ടാലിയും കൊണ്ടാണോ ശകുനം വരുന്നേ? ഇത് പളിയായതുങ്ങളാ, ഇന്ന് പോകുന്ന വഴിക്ക് നല്ല പരശായിരിക്കും, ധാരാളം പരിശപ്പുളവും പിരിഞ്ഞു കിട്ടും. തന്തയ്ക്ക് മുമ്പ് ഉണ്ടായവനെ. തന്തയ്ക്ക് മുമ്പ് മക്കളുണ്ടാവും, നിന്നെ പോലുള്ള മക്കളുണ്ടാകും. ഞാൻ കുറച്ച് പലിശക്കാശ് പിരിക്കാൻ ഇറങ്ങിയതാ. തൂമ്പായം കൊണ്ട് ശകുനം വന്ന വഴിക്ക് പോയാലേ നാട്ടുകാർ എന്നെ എടുത്തിട്ട് കിളക്കി. എന്താടാ തപ്പിപ്പിടിക്കുന്നേ? നീ എന്താടാ കൂടെ കൂടെ തപ്പിപ്പിടിക്കുന്നേ? ഒരു ബെൽറ്റ് പഠിക്കാൻ എത്ര കാലമായി. നീ ആരാടാ? മൺറോസ് ആയിപ്പോ ബെൽറ്റ് കെട്ടാൻ. ഇത് മതി, ഇത് പശുവിനെ കെട്ടുന്ന കാലല്ലേ. ഇതിന്റെ ബാക്കി എവിടെ? പശുവിന്റെ കഴുത്തിലുണ്ട്. എന്റെ ദൈവമേ മോനാളി, ദേ വരുന്നു ശബരത്തിന്റെ പറ്റിയ ബാക്കി. ആരാടാ? എന്തിയടാ പറഞ്ഞാലല്ലോ പട്ടാളം ഞാനായി. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇതിനെയൊക്കെ വേണം ശകനം കണ്ടോണ്ട് പറഞ്ഞേ. നീ വാതിലും തുറന്നിട്ട് അയൽവക്കത്തെങ്ങാനും ചെന്നിരുന്ന് വായും പൊളിച്ച് വാതി ഓടിച്ചോണ്ടിരിക്കരുത്. ഭർത്താവേ ഇന്ന് വിരിയണേ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പരമ മാറി. കുറച്ച് വെള്ളം കുടിക്കുന്നോ? ഇത് വെള്ളം കുടിച്ചാലൊന്നും തീരുന്ന ദാഹമല്ല നാരായണ. സംഗതി ആ കുഴഞ്ഞല്ലോ, കയ്യിലുണ്ടായിരുന്ന വിഗ്രഹവും പോയി. ആ റൂട്ട് മാറ്റിക്കള. ആശാ ഇനി എങ്ങോട്ടാ? എനിക്കല്പം രാഷ്ട്രീയം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കൊള്ളാം, പറ്റിയ പ്രധാനമന്ത്രി വരെ ആകാം. സ്ഥാനമാനങ്ങളിലൊന്നും എനിക്ക് മോഹമില്ല. അതിരിക്കട്ടെ, ഏത് രാഷ്ട്രീയത്തിലാ നോട്ടം? അതെന്താ അങ്ങനെ, രാഷ്ട്രീയം പലതുണ്ടോ? ആശാനേ, ഇവിടെ എല്ലാ ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ പേരിലും ഓരോ പാർട്ടികളാ, ഓരോ നേതാക്കന്മാരുടെ പേരിലും ഓരോ പാർട്ടികളാ. ഞാൻ അല്പം സോഷ്യലിസം പഠിക്കാനാണ് വന്നത്. കൊള്ളാം, മുതലും മുടക്കണ്ട, ദേഹം അനങ്ങണ്ട. രാഷ്ട്രീയത്തിലിറങ്ങാൻ എന്തൊക്കെ അടിസ്ഥാന യോഗ്യതകളാണ് വേണ്ടത്? തൊലിക്ക് നല്ല കട്ടി, നാക്കിന് നല്ല നീളവും. അതുണ്ടാക്കാൻ എന്താണ് വഴി? ഉണ്ടായിക്കൊള്ളൂ, തനിയെ ഉണ്ടായിക്കൊള്ളൂ. ആശാൻ ഇപ്പൊ സോഷ്യലിസം പഠിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അതെ, അതിനുള്ള വഴി ഞാൻ കാണിച്ചു. ഒന്ന് പിടിച്ചോളൂ നാരായണ. അങ്ങോട്ട് കയറിയോ, അവിടെ രാത്രിയും പകലും ഒരുപോലെ സോഷ്യലിസം പഠിപ്പിക്കുന്ന സ്ഥലവാ. ഒരു പരിചയവും ഇല്ലാതെ? ഒരു പരിചയവും വേണ്ടെന്ന്. ഇതങ്ങോട്ട് ദക്ഷിണ കൊടുത്ത് അങ്ങോട്ട് കയറിക്കോ. ഇത് പിടിക്കട്ടെ, ഇതിന്റെ ആവശ്യമില്ല, ഞാൻ നോക്കിക്കോളാം. ചെല്ലേ. വരണം വരണം വരുന്നേ. ആലറിയാണ്ടിരിക്കാനായിരിക്കും വേഷം മാറി വന്നത്. ഇരിക്കണം. ഇതാണ് എന്റെ വേഷം. എന്താ ഇത്? ഒരു നല്ല കാര്യം തുടങ്ങാൻ പോവല്ലേ. ഈ ദക്ഷിണ അങ്ങോട്ട് സ്വീകരിക്കണം. ഇരിക്കുന്നേ. എന്താ? ഒരു താണക്കാരൻ വന്നിരിക്കുന്നു. നാരായണ. ആരല്ലേ നാരായണൻ? പുറത്തു നിൽക്കോട്ട്. അയാൾ പിന്നെ വന്നോട്ടെ, ഇവിടെ പോലീസിന്റെ വലിയ ശല്യമ. വേഗം പോകണ്ട. നാരായണ. എന്ത് പണിയാ നാരായണൻ താനി കാണിച്ചത്? എന്താ
ഒന്നും നടന്നില്ലേ? എന്ത് നടക്കാൻ? അവളൊന്നും പഠിപ്പിച്ചില്ലേ? അതൊരു വേശ്യാലയമാണ് നാരായണൻ. ആശാനേ, അവിടെ മാത്രമേ യഥാർത്ഥ സോഷ്യലിസം ഉള്ളൂ. ജാതിയില്ല, മതമില്ല, പ്രായവ്യത്യാസമില്ല, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല. ഏതായാലും വലിയ ചതിയായിപ്പോയി നാരായണൻ. പോലീസ്, ഓടിക്കോ, ഓടിക്കോ! പോലീസിൽ കാണിക്കുമ്പോൾ നാരായണൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഓടിക്കോ, നിൽക്കൂ നാരായണ. എന്താടി ഇന്നലെ നല്ല കോളായിരുന്നു തോന്നല്ലോ. കട കടക്കാൻ പോലും നേരം കിട്ടിയില്ല അല്ലേ? നിന്റെ അവനെയൊക്കെ കയ്യിലിരിക്കട്ടെ. എനിക്ക് തൊഴിലല്ല സാർ. എന്റെ ഭർത്താവ് തളർവാദം പിടിച്ച് കിടപ്പാണ്. ആ മനുഷ്യനും മരുന്നിനും ആഹാരത്തിനും വേണ്ടിയാണ് സാർ ഞാൻ എന്നെ തന്നെ വിറ്റത്. അതെല്ലാം കോടതി പറഞ്ഞാ മതി. ആ നടക്ക്. നടപ്പ് കണ്ടില്ലേ? നടപ്പ് ദോഷം കൊണ്ടല്ലേ നമ്മൾ അവിടെ പിടിച്ചത്. നടക്കട്ടെ, നടക്കണേ. എന്താ അവരുടെ ബഹളം? ആരിവിടെ കൂടി നിൽക്കരുത്. എല്ലാവരും വയ്ക്കോ, എല്ലാവരും വയ്ക്കോ. ഇവരെ കൊണ്ടുപോരുത്. നീ ആരടി ഇവരുടെ നേതാവ്? ഇവർക്ക് സംഘടനയും നേതാവും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ കാലുകുത്തില്ലായിരുന്നു. ഇല്ല, മാറില്ല. സാറേ, ഇവിടെ ആള് പെശക. ലോക്കപ്പിൽ വെച്ച് തൂങ്ങി മരിച്ച നക്സല് നീലാങ്കന്റെ മോള. ഓഹോ, അപ്പൊ ഇവളും നക്സലാണല്ലേ? എന്നാ ഇവളെ കൂടെ പിടിച്ച് വണ്ടി കേറ്റ്. സാറാമേ, സാർ വരൂ ഇവിടെ. ഇവിടെ തന്നെ വരാനല്ലേ പറഞ്ഞത്? വിടാനാ പറഞ്ഞത്? അത് ശരി, നേതാവ് ഇവരെയും സംഘടിപ്പിച്ചോ? നിങ്ങൾ പോലീസൊക്കെ സംഘടിക്കാം, മറ്റൊന്നും വിൽക്കാനല്ലാണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് സ്വന്തം ശരീരം പറയപ്പെടുന്ന ഇവർക്ക് സംഘടിച്ചു അല്ലേ? ചുമാതികളോ? ഇല്ല, മാറില്ല. നിയമം കയ്യിലെടുക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഇവിടുന്ന് ആരെയും കൊണ്ടുവാൻ ഞാൻ സമ്മതിക്കില്ല. ചുണക്കുട്ടൻ ആരാണ് ആ ചെറുപ്പക്കാരൻ? ഒരു തൊഴിലാളി നേതാവാണ്, കാദർ. അയ്യോ, പോലീസ് വാന്റെ കാറ്റ് പോയി. പോലീസുകാർക്ക് ഓടുന്നുണ്ടല്ലോ. നിന്നാലേ, അവരുടെ കാറ്റ് പോകും. ആ പെൺകുട്ടിയെയും ചെറുപ്പക്കാരനെയും ഒന്ന് വിളിക്കൂ നാരായണൻ, പരിചയപ്പെടാം. അവരുടെ വീടേ ഇവിടെ അടുത്താ, നമുക്ക് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടാം. വാ, രണ്ടും നമ്മുടെ പാർട്ടി തന്നെ. വീണ, വീണയൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആശാനെ. വാ. ആദ്യം ചായയോടെ നടക്കട്ടെ. വാസ്തവത്തിൽ കൗസല്യക്കാണ് ചായ വാങ്ങി കൊടുക്കുന്നത്. ശരിയാണ്, കൗസല്യയുടെ തന്റെ ഇടം കൊണ്ട് മൂന്നാല് പാവപ്പെട്ട പെൺകുട്ടികൾ രക്ഷപ്പെട്ടല്ലോ. ഇദ്ദേഹത്തെ പരിചയപ്പെട്ടില്ലല്ലോ. പേര് നാരദൻ, സ്വല്പ രാഷ്ട്രീയം പഠിക്കാൻ ഇറങ്ങിയതാ. ഇവിടുത്തെ രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞാൽ നാറു. ഇതൊക്കെ പറയണെങ്കിലും രണ്ടുപേരും വലിയ രാഷ്ട്രീയക്കാരാ. ഞാൻ എന്റെ രാഷ്ട്രീയമൊക്കെ എന്നെ വെച്ച് കെട്ടി.
അതെന്താ അങ്ങനെ? കൗസല്യയുടെ അച്ഛൻ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു. നമ്പീശ സാർ നക്സലേറ്റ് ആയിരുന്നു. എന്റെ അച്ഛനെ പോലീസുകാർ ലോക്കപ്പിലിട്ട് ഇടിച്ചു കൊന്നു. ശവം കെട്ടിത്തൂക്കി കേസ് ആത്മഹത്യയാക്കി. എന്നിട്ട് ആരും പ്രതിഷേധിച്ചില്ലേ? നമ്പീശ സാർ ഞങ്ങളുടെ ഒക്കെ രാഷ്ട്രീയ ഗുരുനാഥനായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? കൗസല്യ ഇവിടെ ഒറ്റയ്ക്കല്ലേ താമസം? മദ്രാസിൽ നിന്ന് വന്നിട്ട് താമസിക്കാൻ ഇടം കിട്ടിയില്ലായിരിക്കും. എനിക്ക് വീടെന്തിനാ? ലോകമയ തറവാടല്ലേ, ഇദ്ദേഹത്തിന് ഒരു വീട് വേണം. രാഷ്ട്രീയം പഠിക്കാൻ വന്നല്ലേ, ഇവിടെ തന്നെ കൂടിക്കോളൂ. ആ പിന്നെ ഇദ്ദേഹം വലിയൊരു സംഗീതജ്ഞനാണ്, വീണ വായിക്കും പാടും. കൗസല്യം വലിയൊരു കലാകാരിയാണ്, പാടും നൃത്തം ചെയ്യും. ഗ്രഹനായിക ഒന്നും പറഞ്ഞില്ലല്ലോ. ഏതായാലും ഈ വേഷം ഉടനെ ഒന്ന് മാറ്റണം. ആദ്യമായി പേരൊന്ന് മാറ്റണം. നാരദൻകുട്ടി നായർ എന്നാക്കിക്കളാം. അപ്പോ മറ്റു സമുദായക്കാർ എതിർക്കില്ലേ? എന്നാൽ നാരദൻകുട്ടി നഹ എന്നാക്കാം. അത്ര വലിയ സാഹസമൊന്നും വേണ്ട നാരായണ. നയനാരെന്നാക്കിയാലോ? ആദ്യം ഈ വേഷം ഒന്ന് മാറ്റണം. അതിയാണേറ്റു നാരായണ. ഇത് വലിയ മെലക്കേടായാലോ, എപ്പ നോക്കിയാലും നാരായണ നാരായണ. ആദ്യം വിളിയൊന്ന് നിർത്ത്. എനിക്കിന്നൽപ്പം തിരക്കുള്ള ദിവസമാ. എന്നാ തിരക്കില്ലാത്തത്? ആ എക്സ് എം ബി മാനേജർ ഫാക്ടറിയിൽ സമരമാ. സമരമോ? ആ അതെന്താ? ഫാക്ടറി പഠിക്കാൻ വന്നാ മതി, നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. വരട്ടെ. വരൂ, അകത്തേക്കിരിക്കാം. വീണ ഉടക്കല്ലേ. ആര് ഇരിക്കണം? വേണ്ട, ഞങ്ങൾ ട്രേഡ് യൂണിയൻ നേതാക്കളെ, അങ്ങനെ ഇരുത്താൻ നോക്കണ്ട. ഓ ശരി, നിന്ന് സംസാരിക്കാം. എന്താ വന്നത്? പോലീസിനെ കൊണ്ട് സമരം തല്ലി തകർക്കാനാണ് ഭാവം അല്ലേ? പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്. ആരെങ്കിലും ഒരാൾ സംസാരിക്കണം. ഞങ്ങൾ സംയുക്ത സമര സമിതിക്കാരാണ്, ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കൂ. വർഗബോധമുള്ള തൊഴിലാളാണ്, ആക്ഷേപിച്ചാൽ ഫലം അറിയും. എന്താണ് ഈ വർഗബോധം? വർഗ സമരത്തെ കുറിച്ച് മഹാനായ മാർക്സ് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? എന്താണ് പറഞ്ഞത്? എന്ത് പറഞ്ഞെന്ന് പറയണം. ഒന്നും പറഞ്ഞില്ല അല്ലേ? കൂടെ കൂടെ കാലു മറന്ന നിങ്ങളെപ്പോലുള്ള ഭൂസ്വാസികളായി ചർച്ച ചെയ്യേണ്ട കാര്യമല്ലത്. നമ്മൾ ഒരുമിച്ച് ഒരു പാർട്ടിയിൽ നിന്നപ്പോ തൊഴിലാളികൾക്ക് അവസരങ്ങളില്ല, പരാതികളില്ല. ഞാൻ പാർട്ടി മാറിയപ്പോ പ്രശ്നങ്ങളായി. അതാണ് രാഷ്ട്രീയം. ഇപ്പൊ ഇങ്ങനെയൊരു മിന്നൽ പണിമുടക്കിന് എന്താണ് കാരണം? ഞങ്ങളുടെ യൂണിയന് പണിമുടക്കാൻ അങ്ങനെ പ്രത്യേക കാരണമൊന്നും വേണ്ട. എപ്പോഴും മുടക്കും, എന്തിനും മുടക്കും, എങ്ങനെയും മുടക്കും. പണിമുടക്കിന്റെ പേരിൽ ഫാക്ടറി കത്തിക്കുന്നതാണോ നിങ്ങളുടെ രാഷ്ട്രീയം? അടുത്ത നിങ്ങളുടെ ഈ മണിമാളുമായിരിക്കും കത്താൻ പോകുന്നത്. ഇത് കത്തിക്കാൻ വരുന്നവൻ ഇതിനകത്ത് കിടന്ന് കത്തും. ഓഹോ, എന്നാ കാണാം, ഒന്നിറങ്ങി പോണം. നിങ്ങൾ എന്താ നിൽക്കുന്നത്? അയാളങ്ങ് പോട്ടെ എന്ന് കരുതി നിന്നതാ. ഞങ്ങൾ ഇവിടെ പറയുന്നത് പോലെ കേട്ടോളാം. ഉള്ളതിങ്ങി തന്നാ മതി. അതെ, ഞങ്ങളത് വീതിച്ചെടുത്തോളാം. ചോദിക്കുന്ന തുക തരാം. ആ ഖാദറിന് നിങ്ങൾക്കൊന്ന് ഒതുക്കാമോ? അവൻ കള്ളു കുടിച്ചില്ല, കൈക്കൂലി വാങ്ങില്ല. അവനൊരു കാമുകിയുണ്ട്, ആ നക്സലിന്റെ മകൾ കൗസല്യ. അവളെ കയ്യിലെടുത്താൽ അവൻ വീഴും. നാരായണ നാരായണ. ആശാനെ ആദ്യം വിളി ഒന്ന് നിർത്തണ്ട. ആശാനെ രണ്ടു കൂടി കാലിട്ടല്ലേ, ഓരോന്ന് ഓരോ കാലിട്. ഇതൊന്ന് പിടിക്കൂ. ആ ഇവിടെ ഇവിടെ ഇവിടെ. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷകം പോലെ ആയല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആളങ്ങ് മാറിപ്പോയല്ലോ. ചിരിക്കണ്ട, ശ്വാസം പിടിച്ചു, ശ്വാസം പിടി. കൗസല്യേ, ആ അറുപ്പ് കത്തി ഇങ്ങെടുത്ത്. നമുക്ക് ആദ്യം ഈ പ്ലഗ് അങ്ങ് മുറിക്കാം. അയ്യോ വേണ്ട നാരായണൻ, ഈ വേഷത്തിൽ പുറത്തിറങ്ങിയാലേ കാണുന്നവർ കല്ലെറിയും.
ശരിയാണ്. ആൾമാറാട്ടം വഞ്ചനയാണ് കൗസല്യേ. നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണ്ടേ? അതിന് ഈ വേഷം പറ്റില്ല. എന്ത് ബിസിനസ്സിനാ പരിപാടി? സിനിമാ ബിസിനസ്. എനിക്കൊരു അമിതാഭ് ബച്ചനാവണം. അതിനാരെങ്കിലും വിളിക്കണ്ടേ? അതിനല്ലേ സ്വന്തമായിട്ട് ചിത്രം നിർമ്മിക്കുന്നത്. ദുരാഗ്രഹം ദഹിക്കാത്ത ഭക്ഷണം പോലെയാണ് നാരായണൻ. ഒരു ദഹനക്കുറവുമില്ല. ആശാൻ കണ്ടോ? ആദ്യം ഒരു അഡ്രസ് ഉണ്ടാക്കണം. തൽക്കാലം നമുക്ക് ഈ അഡ്രസ് തന്നെ ഉപയോഗിക്കാം. രാഷ്ട്രീയം പഠിക്കാൻ വന്ന ആളല്ലേ, ആദ്യം ഒരു റേഷൻ കാർഡ് ഉണ്ടാക്കണം. ശരിയാ, ഇവിടെ സകലതിനും റേഷൻ കാർഡാണ് ആധാരം. ഇങ്ങോട്ടിരുന്നേ, ഇങ്ങോട്ടിരുന്നേ. ഇതി കൗസല്യേ, ആ അറുപത്തി ഇങ്ങോട്ട്. ഇന്ന് ഈ കുടുമി മുറിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. നാരായണ അയ്യോ, പോറ്റിയ ദേഹമല്ലേ, ഇവളെന്റെ പോക്കറ്റ് അടിച്ചു പിടിച്ചിട്ടുണ്ട്. കൊടുത്താട്ടെ, സ്ത്രീകളെ പൊതുസ്ഥലത്ത് വെച്ച് തല്ലാൻ പാടില്ല. മാറ്റി വെച്ച് തല്ലേ. അത് ആണെന്നെ കല്യാണം. പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാൻ എന്നെ ഒന്ന് സഹായിക്കും. ഞാൻ മതിയാവാനോ? എന്നാ പിടി, ആ പിടിച്ച. അപ്പോ അപ്പോ കൊള്ളാന്നല്ലാതെ വേണ്ടിയില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ചാൽ അതിന്റെ വകുപ്പ്. കെട്ടിപ്പിടി അല്ലേ ഏവാനെ, ഇത് പോക്കറ്റടിയാണ്. വിട്ടാൽ അവൾ ഓടും. ഓട്ട, പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? പോലീസ് സ്റ്റേഷനിൽ ബാധിക്കു വിടിയാണോ? എടാ, പോക്കറ്റില്ലാത്ത നിന്നെ എങ്ങനെയാണാ ഇവള് പോക്കറ്റടിച്ചത്? എന്റെ മൂത്ത മോൾ അങ്ങ് ഗൾഫിൽ നയിച്ചു എന്ന കുട്ടിനിക്കറിന്റെ പാക്കറ്റിലാ ഞാൻ പണം ഇട്ടിരുന്നേ. മുണ്ട് താഴ്ത്തിയിടാൻ പറയടോ, താഴ്ത്തിയിടാൻ പറ. താഴ്ത്തിട്ടോ? സാറാമേ, സാറാം സാറാം എന്തിനാ സാർ ഇവിടെ? ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇടോ, സ്ത്രീകളെ പുരുഷന്മാർ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നല്ലേ പുതിയ ഉത്തരവ്? സാറാമേ വിളി, സാറാമേ വിളി. അല്ല, സാറാമേ സാറാമേ ടിക്കലേ ഇവള് കയറി മന്ത്രി നേരാ. ഞാനതങ്ങ് മറന്നുപോയി. അതെന്താ? എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ അടിമേടിച്ചിട്ടുള്ള എല്ലാവരും മന്ത്രിമാരായിട്ടുണ്ട്, അറിയാമോ? ഏതായാലും ഇനി കുറച്ചു നാളത്തേക്ക് ഇദ്ദേഹം കയറി ആരെ അടിക്കടിക്കും ചെയ്യരുത്. ശരിയാ, പല അലവരാജികളും കയറി മന്ത്രിയാവും. സാറാമേ, ഇവിടെ അകത്ത് കൊണ്ടുപോയി ദേഹപരിശോധന നടത്തി തൊണ്ടി സാധനങ്ങൾ എല്ലാം എടുത്തോണ്ട്. എനിക്കൊന്ന് അങ്ങോട്ട് പോകാമോ? പോയില്ലേ, എന്റെ രൂപ കിട്ടാതെ ഞാൻ എങ്ങനാ പോകുന്നേ? ഏത് രൂപ? ഓ, ഇടോ, മാസ്റ്റർ എഴുതി KCR ചെയ്ത് കോടതിയിലേക്ക് അയക്കും. എന്റെ കർത്താവേ, ഞാൻ ഇനി കോടതിയിലും കയറണം. ഞാൻ കോടതിയിലേക്ക് പോകണ്ട, കോടതി തന്നെ വീട്ടിലേക്ക് വരും. നല്ല ഉപകാരം. അത് കൊറേ കാലം കഴിയും. എന്നത്തേക്ക് കിട്ടുവോ? ഒരാറേഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കൊല്ലാവും. എവിടെ 8, 9, 10, 12 കൊല്ലം? താൻ എണ്ണം പഠിക്കുകയാണോ? എടോ, മിക്കവാറും താൻ ചത്ത് തന്റെ 16 നീന്തലത്തിൽ കിട്ടും. ചതിച്ചോ കർത്താവേ? പിന്നെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഞങ്ങളുടെ ആൾക്കാരും ഉണ്ട്. കൈക്ക് ജോലി ഉണ്ടാക്കാതെ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരൂ. ഒരു പരാതിയെങ്കിലും എഴുതി എടുക്കണം സാർ. അപ്പൊ താൻ കേസ് ആക്കി കോടതി കയറിയേ അടങ്ങും. എനിക്ക് റെക്കോർഡ് വേണം. ആ പേര്? ആ പേര്? പത്തൻ. അപ്പന്റെ പേര്? ഇട്ട. വീട്ടുപേര്? വേലിക്കകത്ത്. ആ, നല്ല ഉഗ്രൻ പേര്. വേലിക്കകത്ത്. അങ്ങത്തെ ഇത് പെൺവേഷം കിട്ടിയ പുരുഷനാ? ആട്ടെ, ഇവന് ദേഹപരിശോധന നടത്തിയോ? നടത്തി. തൊണ്ടി വല്ലതും കിട്ടിയോ? ഏതാണ്ടൊക്കെ ഉണ്ടെന്നാ തോന്നുന്നു. ആ, ഇവൻ ഖാലിസ്ഥാൻ തീവ്രവാദിയായിരിക്കും. ഇവന്റെ കയ്യിൽ കൃപാണം കാണും. ഇവന് സൂക്ഷ്മ പരിശോധന അത്യാവശ്യമാണ്. സാറടിക്കരുത്, സാറടിക്കരുത്. ഇവൻ കയറി മന്ത്രിയാവും. ആ, നേര. അല്ല, ഇതാര്? നാരായണൻ നമ്പൂതിരിയോ? ഇരിക്കണം. മനസ്സിലായില്ലല്ലോ. ആരാ? എന്റെ പേര് നാരദൻ. എന്റെ ഒരു സ്നേഹിതനാ. നാരദനോ? പണ്ടൊക്കെ ഇത്തരം പേരുകൾ പുരാണങ്ങളിലേ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഭൂമിയിലും വന്നിരിക്കുന്നു. അതെ അതെ, ഒരു പുതുമയുണ്ട്. പഴമയുടെ ആവർത്തനമാണല്ലോ പുതുമ. ഡെഫിനറ്റ്ലി. അപ്പൊ പിന്നെ എന്താ പതിവില്ലാതെ ഈ വഴി? ഇദ്ദേഹത്തിന് സ്വല്പം രാഷ്ട്രീയം പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അയ്യോ, ഇപ്പൊ പറ്റിയ സമയമല്ല. ഒരല്പം മുമ്പായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയമായിരുന്നു. എല്ലാം നേരിട്ട് കണ്ടു പഠിക്കാമായിരുന്നല്ലോ.
ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് മാറട്ടെന്ന് കരുതി. ഓ, തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ എന്നേ കഴിഞ്ഞു. ഇത്തവണ സീറ്റ് തരാതെ അങ്ങേ തഴഞ്ഞെന്ന് കേട്ടപ്പോൾ ജനങ്ങൾ ഞെട്ടിപ്പോയില്ലേ? എന്നെ തഴഞ്ഞതോ പോട്ടെ, പാർട്ടിയിൽ എന്നെ ഏറ്റവും കൂടുതൽ എതിർത്തവന് ഈ സീറ്റ് കൊടുത്താലേ എനിക്ക് പ്രയാസമുള്ളൂ. അതിനെന്താ, നിന്ന പോലെ തന്നെ തോറ്റു തൊപ്പിയിട്ടില്ലേ? തോറ്റതല്ല, തോൽപ്പിച്ചാണെന്ന് പറയണം. ഭൈദഭായി, ഇദ്ദേഹം നമ്മുടെ ആള് തന്നെയല്ലോ. വിശ്വസ്തൻ, പരിശുദ്ധൻ, സത്യസന്ധൻ. ഞാൻ ജീവിച്ചിരിക്കെ എന്റെ മണ്ഡലത്തിൽ എന്റെ പാർട്ടിയിൽപ്പെട്ട വേറൊരുത്തൊന്നും ജീവിക്കേ. എന്തായാലും സാറിനോട് ചെയ്തോ വലിയ ചതിയായിപ്പോയി. ചതിക്ക് മറുമരുന്ന്? ചതി തന്നെ. തെരഞ്ഞെടുപ്പ് ഒരുതരം ചൂതുകളിയാണല്ലോ. കളിയിൽ ചതി പ്രയോഗിച്ചാണല്ലോ പാണ്ഡവന്മാരെ തോൽപ്പിച്ചത്. കറക്റ്റ്. കൂടെ നിന്ന് സ്വന്തം പാർട്ടിക്കാരനെ പാരവയ്ക്കുന്നത്? ഈ മണ്ഡലത്തിൽ എന്റെ ഗ്രൂപ്പിനോ അവന്റെ ഗ്രൂപ്പിനോ ശക്തിയെന്ന് ഇപ്പോഴെങ്കിലും നേതൃത്വം മനസ്സിലാക്കട്ടെ. ഓഹോ, ഇതൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയമല്ലേ? കാലുവാരൽ, കൂറുമാറ്റം, കുതുകാൽ വെട്ട്, ഗ്രൂപ്പിസം, ഇതൊക്കെയാ. ഒരു കക്ഷിയിൽ നിന്നുകൊണ്ട് അതേ കക്ഷിക്കെതിരായി പ്രവർത്തിക്കുന്നത് പാർട്ടി വിരുദ്ധമല്ലേ? പാർട്ടി എനിക്ക് പുല്ലാണ് മിസ്റ്റർ. എന്നെ വെച്ചാൽ ഞാൻ പാര വെക്കും. ആ പാര എങ്ങനെ വെക്കണമെന്ന് ഇപ്പൊ കണ്ടില്ലേ? എത്രയോ പാര വെച്ച് തഴമ്പിച്ച കൈകളാണിത്. അതാണ് രാഷ്ട്രീയം. ദാ കേട്ട് പഠിച്ചോ. ആ സൗകര്യമായിട്ട് ഒരു ദിവസം വരും, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഇനി വരുമ്പം 200 രൂപേന്റെ ഒരു നോട്ട് ബുക്ക് കൂടി കൊണ്ടുവരണം. അതെന്തിനാ? അല്ല, ഈ പാര ഇപ്പൊ പാര പാരായിട്ട് എഴുതിയെടുക്കാന. ഓ, നമസ്കരിച്ചോട്ടെ. പിന്നെന്താ, ഇങ്ങോട്ട് നമസ്കരിച്ചോ. പിന്നെ കാല് വാരരുത്. അതെന്തായാലും ഇല്ല. ഓക്കെ. സിനിമാ നടി ബുള്ളറ്റ് പത്മിനിയുടെ വീട് തന്നെ. വരണം വരണം വരണം. മലയാളം അറിഞ്ഞൂടാ തോന്നുന്നു. കൊഞ്ചം കൊഞ്ചാരിയും. നിങ്ങൾ മലയാളികളാണോ? അതെ. ഇദ്ദേഹം പ്രൊഡ്യൂസർ നാരദൻകുട്ടി നായർ. ഹലോ. ഞാൻ ഡയറക്ടർ നാരായണൻ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം ഞാൻ തന്നെ. അപ്പടിയാ, ഉക്കാരുങ്ക. ഇന്നേക്കൊരു ഹിന്ദി പടത്തിന്റെ മേക്കപ്പ് ടെസ്റ്റ് ഉണ്ട്. ഇന്തമ്മ എന്നെ പറഞ്ഞ നല്ല കറുപ്പായിരിക്കും. നീ ഉള്ളപ്പോ. ഞങ്ങൾ വന്നത് ഞങ്ങളുടെ അടുത്ത പടത്തിൽ ബുള്ളറ്റ് പത്മിനെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഓ, അപ്പടിങ്ങളാ. ഞാൻ അമ്മ കൂപ്പറേ. അമ്മ. അതിനെന്തിനാ അമ്മ, നമ്മൾ സംസാരിച്ച പോരെ. അതെ, ഞങ്ങൾ സിനിമാ താരങ്ങൾക്ക് എല്ലാം അമ്മമാരാ. ഓഹോ, അത് ശരി. പണക്കം പണക്കം. മലയാളികളാ, എന്നെ ബുക്ക് ചെയ്യാൻ വന്നതാ. ഓ, പതുക്കെ പറയടി, എനിക്ക് കേക്കാം. ഓ, അപ്പടിയാ. ഈ കൊച്ചനെ എവിടെയോ വെച്ച് കണ്ട നല്ല മുഖപരിചയം. പടത്തിന്റെ ഡയറക്ടറാ. ഞങ്ങളുടെ വീട് അങ്ങ് ആർപ്പൂക്കരയാ. നമ്മൾ ഇന്നാള് മദ്രാസ് ചെന്നപ്പോ താമസിച്ചിരുന്ന ഹോട്ടലില് മസാല ദോശ കൊണ്ടു തന്നത് ഈ പയ്യനല്ലേ മോളെ? റേറ്റൊന്നും പറഞ്ഞില്ല. ഒരു ദിവസം 20,000 രൂപ. എനിക്കും അമ്മയ്ക്കും സെക്രട്ടറിക്കും 3 ഫ്ലൈറ്റ്. ആ, എനിക്ക് കാൻസർ ബ്ലഡിന്റെ അസുഖം ഉള്ളത് കൊണ്ട് കൂടെ കൂടെ സൂസ് വേണം. ചൂസോ? സൂസ്. ഈ പഴച്ചാറേ, പഴം പഴം ചാറ്. പഴച്ചാറ്? എന്താ സൂസ്? ചൂസ് അല്ല, ജ്യൂസ്. പയ്യന്മാർക്ക് ഇംഗ്ലീഷ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ കാക്കേറിഞ്ഞതാ. നാരായണൻ, ഏതാണ് ഈ കുട്ടി? ഇത് കുട്ടിയോ? ഇവന് 2 കുട്ടികളുണ്ട്. അയ്യോ, പറഞ്ഞ പറഞ്ഞില്ല കേട്ടില്ലേ, ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഇവനാണ് ലംബോദരൻ, നമ്മുടെ മാത്തച്ഛന്റെ പശുവിനെ അഴിച്ചു കെട്ടുന്നവൻ. പശു മാത്തച്ഛനില്ലേ? ഒന്ന് വിളിച്ചേ. ഇപ്പോ കാണാൻ കൊള്ളാത്ത നിലയില. കാര്യം പറ ലംബോദര, ഞങ്ങൾ അത്യാവശ്യമായിട്ട് കാണാൻ വന്നതാ. നമസ്കാരം.
നമസ്കാരം നമസ്കാരം. ഇതെന്താ ഇങ്ങനെ? ഇവനെ മുണ്ടെടുത്ത് നനയ്ക്കാനിട്ട് കളഞ്ഞു. മൂന്ന് മാസം ഒരിക്കലാ മുണ്ട് നനപ്പ്. ഓടാ, കൂടെ കൂടെ നനച്ചാ മുണ്ടിന്റെ വെലം കുറയും. നീ പോയി കാപ്പി ഇട്ടുണ്ടോ? ആ വന്നാട്ടെ വന്നാട്ടെ. അയ്യോ, ഇരിക്കാൻ തരാൻ ഒരു പാവോലും ഇല്ല. ഞങ്ങള് വന്ന കാര്യം പറഞ്ഞു. ഞാനത് ചോദിക്കാൻ മറന്നു. എന്തിനാ വന്നേ? ഞങ്ങൾ കുറച്ച് രൂപ വേണം. വേണ്ട, വെറുതെ വേണ്ട. ഈ വയലിൻ വീണ 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 വെച്ചിട്ട് നിന്നാ മതി. തനി സ്വർണ്ണാണോ? ഏയ്, തനി സ്വർണ്ണ. സ്വർണത്തിന്റെ വില കേറി ഇറങ്ങിയിരിക്കുമ്പോ ഈ ക്ലാപ്പൊക്കെ വിശ്വസിച്ച് എങ്ങനാ വാങ്ങുന്നേ? ഞങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാനാ. പണം വാങ്ങാൻ വരുമ്പം അവന്മാരെന്റെ കാല് നക്കും. അത് തിരിച്ച് ചോദിക്കാൻ ചെല്ലുമ്പം അവന്മാരുടെ കാല് ഞാൻ നക്കണം. അതുകൊണ്ട് ഞാൻ ഈ പരിപാടി എങ്ങ് നിർത്തി. ഞങ്ങളൊരു രണ്ടു മാസത്തിനാവും തിരിച്ചു തരാം. തന്തയ്ക്ക് പറന്നവനും തറവാട്ടി ജനിച്ചവനും തരും പോറ്റിയത്. നിങ്ങളൊക്കെ ചായ കുടിച്ചാണല്ലോ? അല്ല, അതെ അതെ അതെ. എന്താ മരുന്നാണോ? അസുഖം ഒന്നും ഉണ്ടായിട്ടല്ല. ഇവൻ പഞ്ചാര ഇട്ടാ ഞാൻ തെണ്ടിപ്പോ. ഭയങ്കര ചെലവാ. ചായയുടെ കയ്പൊന്ന് മാറാൻ ഒരു നുള്ളു വായലിടും, അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ എന്ന് വരണം? ഒരു ഒന്നാം തീയോടെ അടുപ്പിച്ച് ഇങ്ങോട്ടൊന്ന് വാ. പിള്ളേരുടെ പണം ഗൾപ്പിൽ നിന്ന് വന്നോട്ടെ. അപ്പൊ ശരി, ഇറങ്ങട്ടെ. അങ്ങൊരു മന്ത്രിയായിരുന്നു നിയമം കൈകാര്യം ചെയ്ത ആളല്ലേ? അതുകൊണ്ട് അവന്മാരെല്ലാം ഇപ്പോഴും ജീവനോടെ ഇവിടെ കഴിയുന്നു. നിങ്ങൾക്ക് മുറിക്കാത്തിട്ട് പൂട്ടി രസിക്കാനുള്ള കളിപ്പാവകളല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. അല്ലേ, ഒന്ന് ഇറങ്ങിപ്പോകണം മിസ്റ്റർ. അവരെ മോചിപ്പിക്കാതെ ഞാനിവിടെ നനങ്ങില്ല. എങ്കിൽ ഈ വേഷത്തിൽ തന്നെ നിങ്ങൾക്കും ഇവിടെ കഴിയേണ്ടി വരും. അതിനു മുൻപ് നിങ്ങളെ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിച്ചിരിക്കും. കോൾ ഫോർ യു. എന്നെ വിളിക്കാനും എനിക്ക് വിളിക്കാനും പോലീസ് സ്റ്റേഷനിൽ ഫോണുണ്ട്. യെസ്, മാൻ ഓൺ ഹിയർ. മിനിസ്റ്റർ അല്ലേ? ആ പിന്നെ നിങ്ങളുടെ സബ് ഇൻസ്പെക്ടർക്ക് എന്റെ ഫോൺ അലർജി ആണെന്ന് തോന്നുന്നു. ഓ യെസ്. ആ സംസാരിക്കുന്നില്ല, ഞാൻ കൊടുത്തു നോക്കാം. മിനിസ്റ്റർ ആണ് സംസാരിക്കുന്നോ? യെസ് സബ് ഇൻസ്പെക്ടർ. സാർ, ഇവിടെ പൂട്ടിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി സാർ? യെസ് സാർ. എന്താ, എന്നെ അറസ്റ്റ് ചെയ്യണ്ടേ? സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മോചിപ്പിക്കുന്നില്ലേ? സോറി മിസ്റ്റർ മേനോൻ, ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പിനും ഈ ഉദ്യോഗത്തിനും ഇത്രയും വിലയേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഗുഡ് ബൈ. വെയിറ്റ്. എന്താ ജൻസൺ? മേനോന്റെ വീട്ടിൽ ഭയങ്കര ബഹളം. പണിമുറയ്ക്ക് തൊഴിലാളികളെ അക്രമം കാണിച്ചു. അയാളുടെ വീട്ടിലെ കള്ളക്കണക്കുകൾ കള്ളപ്പണവും എല്ലാം പിടിച്ചു. നന്നായി. അപ്പോ സർക്കാരിന് കഴിവും നിയമത്തിന് ബലവും ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. റെയ്ഡിന് വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ അയാൾ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ പൂട്ടിയിട്ടു. അതിലെല്ലാം നമ്മുടെ രാജ്യത്ത് പോലീസും പട്ടാളമൊക്കെ ഉള്ളത്. പോലീസ് ഇൻസ്പെക്ടർ അയാൾ വിരട്ടിവിട്ടു. ആ, നമ്മുടെ യൂണിയൻ ഉള്ളവരോട് പറയണം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാൻ. എന്റെ ആശാനെ, ആദ്യം തീറ്റ ഒന്ന് നിർത്ത്. ഇപ്പൊ കഥ ഏതാണ്ട് മനസ്സിലായല്ലോ. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്റെ ആശാനെ, ഇത് വൃന്ദാവനം. ഇതോ വൃന്ദാവനമോ? ആശാനെ സങ്കല്പം. ഓ അങ്ങനെ.
അതായത് രാധ ഇവിടെ പൂന്നുള്ളിക്കൊണ്ടിരിക്കുന്നു, നോക്കി പൂന്നുള്ളിക്കൊണ്ടിരിക്കുന്നു. കൃഷ്ണൻ പുറകെ കൂടെ വന്നു ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ ഇതേപോലെ. ഏ നമുക്ക് നോക്കാം, ആ ഒന്ന് വന്നേ. ആ ഓക്കെ ആക്ഷൻ. വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ, അത് മതി ലൈറ്റായിട്ട് ഓവറാക്കണ്ട. ഏ ആ നോക്കാം. ഓ ആ ആക്ഷൻ. ആ കെട്ടിപ്പിടിക്കണ്ട പറഞ്ഞില്ലേ, കണ്ണു പൊത്തിയാ പോരെ. ആ വളരെ ലൈറ്റായിട്ട് ലൈറ്റായിട്ട്. ആ വേണ്ട വേണ്ട വേണ്ട, മേത്തോട്ടുള്ള കളി വേണ്ട, ഇങ്ങോട്ട് പറയില്ല. നാരായണല്ലേ അടുത്ത് നിൽക്കാൻ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു വിചാരിച്ചു നിങ്ങളുടെ നിപ്പ് കണ്ടാലും ഭാര്യ ഭർത്താവാണെന്ന് തോന്നുന്നല്ലോ. രാധ കൃഷ്ണന്റെ പിന്നെ ആരാ? അതും കഥയിലല്ലേ എന്ന് വെച്ച് ഇവിടെ ചെയ്യണമെന്നുണ്ടോ? ഇനി ചെയ്യേണ്ടത് ഞാൻ പറയാം. അതായത് രാധ പൂ വീർത്തോണ്ട് നിൽക്കുകയാണ്, കൃഷ്ണൻ അതിലേക്കൂടി ഇങ്ങനെ കറങ്ങി വന്ന് വളരെ ലൈറ്റായിട്ട് ദേഹത്തോടാതെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം. നമുക്ക് നോക്കാം. ഓക്കെ ആക്ഷൻ. ആ ആ കറങ്ങി വന്നു രാധ പൂ വീർത്തോളൂ, രാധ പൂ വീർത്തോളൂ. പുള്ളിക്ക് ഇവിടുത്തെ ചാപ്പാട് നല്ല പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. സാരമില്ല, പുള്ളി വരുന്നവരെ നമുക്കൊന്ന് റിഹേഴ്സൽ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ കൃഷ്ണൻ. വേണ്ട വേണ്ട വേണ്ട, തൊട്ടുകളി വേണ്ട. പുള്ളി വന്നിട്ട് എടുക്കാല്ലേ. മരുമകളെ കറക്കാൻ നല്ല ആരോഗ്യവും പരിചയവുമുള്ള ഒരു കറവക്കാരനെ ആവശ്യമുണ്ട്. സാറ് എന്തോ നൈ വായിക്കുന്നത്? മരുമകളെ കറക്കാൻ കറവക്കാരനോ? എരുമയായിരിക്കും. എടാ മരുമകളി എരുമയും കണ്ടാൽ തിരിച്ചറിയണ കഴിവ് എനിക്കുണ്ട്. എന്നാ അച്ചടി പശകായിരിക്കും. എടാ നോക്ക് പുതിയ ലിപി ലിപി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാലി നാറിയ പണി എന്നെ കൊണ്ട് ഒക്കത്തില്ല. എന്ത് അന്യായം, പോലീസുകാരൻ തൂപ്പുകാരിയുടെ ജോലി കൂടെ ചെയ്യണോന്നോ? എടാ അന്യായം സോപ്പേ, തൂപ്പുകാരി പ്രസവ ലീവ് ചോദിച്ചു, കൊടുക്കണ്ടായോ? ഇല്ലെങ്കിലേ അവൾ ഇവിടെ പ്രസവിക്കും. എന്ത് പണ്ടാരമായാലും ശരി, ഈ പണി എന്നെ കൊണ്ട് ഒക്കത്തില്ല. സ്റ്റേഷനിൽ പരാതിയുമായി വരുന്നവർക്ക് ഇരിക്കാൻ കസേരയും കുടിക്കാൻ വെള്ളവും കൊടുക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയുടെ പുതിയ ഉത്തരവ് താനും കണ്ടതല്ലേ. നമസ്കാരം 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 എല്ലാവർക്കും. മത്തച്ഛനോ? മത്ത വേദിക്കായിരുന്ന ഇപ്പം വെളിയിലോട്ട് ഇറങ്ങി. പോക്കറ്റ് അടിച്ച് എന്റെ പണത്തിന്റെ കാര്യം അറിയാൻ ഇങ്ങോട്ട് കയറിയതാ. അപ്പൊ പരാതിക്കാന്ന് അങ്ങത്തമാരിരിക്കുന്നു, ഞാൻ എങ്ങനെ നിക്കാനാ? ഇരിക്കാനല്ലേ പറഞ്ഞത്? എടോ സ്റ്റേഷനിൽ പരാതിയുമായി വരുന്നവർക്ക് ഇരിക്കാൻ ദാഹജലവും കുടിക്കാൻ ദാഹജലവും ഇരിക്കാൻ കസേരയും കൊടുക്കണമെന്നാണ് പുതിയ ഉത്തരവ്. വെള്ളമെടുക്കേ. ഒരു ഗ്ലാസും കൂടി വെള്ളം എടുക്കേ. അയ്യോ വേണ്ടായിരുന്നു, ദാഹമില്ല. അല്ല സാറ നമുക്ക് കുടിച്ച് നല്ല വെള്ളം കുടിച്ച കുടിച്ച രാവിലെ ഞാൻ കഞ്ഞിയും പുഴുക്കി കഴിച്ചതാ. അങ്ങത്തെ ഈ വെള്ളത്തിന് എന്തോ ഒരു ഗന്ധം. എടോ അത് ഈ കുടത്തിന്റെ കുഴപ്പമാ. ഇതേ ആ ലോക്കപ്പ് മുറിയിലെ കുടവ. വെള്ളം കൊടുക്കാനുള്ള ഉത്തരവേ വന്നിട്ടുള്ളൂ, കുടം സാങ്ഷനായില്ല. അതെ കർത്താവേ,
എന്നാ പണിയായി ഇവിടെ എന്താടാ വെള്ളം വെള്ളം അടിച്ചിട്ടാടാ പോലീസ് സ്റ്റേഷൻ വരുന്നത്. അയ്യോ സാറേ, വെള്ളം അടിച്ചതല്ല, വെള്ളം കുടിപ്പിച്ചതാ. ഇയാൾ ഇവിടുത്തെ സ്ഥിരം പരാതിക്കാരനാ. ഇപ്പൊ ഒരു പരാതി വന്നിട്ട് അങ്ങോട്ട് പോവായിരുന്നു. എന്താണോ ഇത്? കുടം ദാഹജലം. എടുത്തു മാറ്റണോ? എടുത്തു മാറ്റണോ? ആ മേനോന്റെ ഫാക്ടറിയിൽ വീണ്ടും സമരം. എപ്പോഴും നിങ്ങൾ നാലുപേരുടെ ഡ്യൂട്ടിയിൽ ഉണ്ടാവണം. അവിടെ സ്ഥിരമായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതാണ് നല്ലത്. നമ്മൾ വേണ്ടത്ര സംരക്ഷണം കൊടുക്കുന്നില്ലെന്നാണ് അയാളുടെ പരാതി. നമ്മൾ ആരും ഇടപെടേണ്ട സർ, അവിടുത്തെ തൊഴിലാളികൾ തന്നെ അയാളെ കൈകാര്യം ചെയ്തോളും. നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും നിങ്ങൾ നാലുപേര് സ്ഥിരമായി അവിടെ ഉണ്ടാവണം. അപ്പോ ആളുകൾ പറയുന്ന ശരിയാ. എന്താ തുറന്നു പറ? അല്ല, കാതർ ഇവിടെ കൂടെ തന്നെയാണ് താമസം. ഇത് നമ്മുടെ വീട് തന്നെയല്ലേ? അപ്പോ നിനക്ക് 1, 2, 3 ഭർത്താക്കന്മാർ. അമ്മേ, എന്തായി പറയുന്നത്? ആ പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരായിരുന്നല്ലോ. ഇവരുടെ വർത്തമാനം കേൾക്കാൻ നല്ല രസമുണ്ട്. ശരിയാ, പൊതുവെ ഒരു രസമുണ്ട്. എന്താ പറഞ്ഞേ, ഒന്ന് മിണ്ടായിരിക്കാവോ? നാരദൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. എത്ര ഇഷ്ടക്കാരായിരുന്നാലും ഇമാതിരി കാര്യം വരുമ്പോ തമ്മിൽ തെറ്റും. ഇവരെന്ത് വൃത്തിയുടെ പറയുന്നത്? അവരെന്തോ പറയട്ടെ കൗസല്യേ, പത്മിനി പടമൊക്കെ ഉണ്ടല്ലോ. മലയാളം കുറവാ, ഹിന്ദിയും തെലുങ്കുമാ കൂടുതല്. നമ്മുടെ പടം എന്തായി? ഉടനെ തുടങ്ങും, ഡേറ്റ് അറിയിക്കാം. അതറിയാനാ വന്നത്. ഇദ്ദേഹം നല്ലതുപോലെ പാടുമെന്ന് കേട്ടല്ലോ. എന്താ, പത്മിനിക്ക് പാട്ട് പഠിക്കണമെന്നുണ്ടോ? ഒരു പടത്തിൽ പാടി അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വന്നോളൂ, എപ്പോ വേണമെങ്കിലും വന്നോളൂ. എന്താ പറയുന്നേ? ഒന്നും പറയുന്നില്ല. പറയാനൊന്നും ഇല്ലടി. ഇങ്ങേർക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടം. കല്യാണം കല്യാണം. ചതിച്ചോ നാരായണ? എനിക്ക് ആരോടും ചോദിക്കാനില്ല. ഒരു ദിവസം അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങേ. അല്ല, ഇതിലാരാ വരണ്ടത്? എന്റെ മോക്ക് ചേരുന്നത്? എന്റെ പൊന്ന് പത്മിനി, ഒന്ന് വിളിച്ചോണ്ട് പോ. അമ്മേ, ആ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സന്തോഷം. അപ്പോ എന്റെ കാൾ ഷീറ്റ്? കാൾ ഷീറ്റ് ആകണ്ട, ഫുൾ ഷീറ്റ് ആക്കിക്കോ. ഓക്കേ, വരൂ അമ്മേ. ആ വരട്ടെ. കാലയിലെ 7 മണിക്ക് ഷൂട്ടിംഗ്. ചേരങ്ങടാ, അപ്പടിയേ എന്റെ ചേർ കൂടെ എടുത്തോ. ഏണ്ടാ, ഡോർ തുറന്നു വെക്കൂടാതെ അറിവ് ഘട്ടം ഉണ്ടോ? നമ്മതാ പാപ്പ, മക്കള് കയറിക്കോ. സീക്കിരം ഏടി മുടിച്ചിട്ടിരിക്കാൻ വേണ്ട. കോസ്റ്റ്യൂംസ് എല്ലാം എടുത്തു വെച്ചില്ല? അമ്പലത്തിൽ പോയിട്ട് കൗസല്യ എന്തായിട്ട് താമസിച്ചത്? ഞാൻ പുറത്തു നിന്ന് പാട്ട് കേൾക്കായിരുന്നു. എന്റെ സംഗീത സാധകം ഒരു ശല്യമായോ? ഏയ്, സംഗീതം എന്റെ ആത്മാവാണ്. പാടുന്നവനും കേൾക്കുന്നവനും ഒരുപോലെ പരമാനന്ദം പകരുന്ന ഒരു അനവദ്യ സിദ്ധിയാണ് സംഗീതം. ഓ, തുടങ്ങിയോ രാവിലെ സംഗീത ചർച്ച? എല്ലാവരും വരൂ, കാപ്പി കുടിക്കാം. വിഗ്രഹം, വരൂ. തൈലം വിഗ്രഹം.
എനിക്കും ഏകാദശി വ്രതമാണ്. ഓഹോ, അപ്പൊ ഇന്ന് മുഴുവൻ പട്ടിണിയാണെന്നർത്ഥം. ഇദ്ദേഹത്തിന് എന്റെ പാചകം ഒന്നും പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. കൗസല്യയുടെ കൈകൊണ്ട് എന്തു തൊട്ടാലും അത് അമൃതാണ്. രാവിലെ കിളത്താതെ ചക്കാതി ശാപ്പ അടിക്കുന്നതല്ലേ? ഒരു അഭിനന്ദനെങ്കിലും ഇരിക്കട്ടെ എന്ന് കരുതി. ആള് വന്നതിലും വളരെ ക്ഷീണിച്ചു അല്ലേ? വല്ല ഇറച്ചിയൊക്കെ തട്ടണ ആശാനെ. ഞാൻ പാലും പഴങ്ങളും മാത്രമേ കഴിക്കാറുള്ളൂ. ഒരു പാവം പെൺകുട്ടിയെ ആക്രമിക്കുന്നത് കണ്ടിട്ട് മിണ്ടാതെ നോക്കി നിൽക്കുന്നു. നിങ്ങൾ മനുഷ്യരാണോ? എടോ, ഇത് സിനിമാ ഷൂട്ടിംഗാ. ഷൂട്ടിംഗ്? എക്സ്ക്യൂസ് മീ സർ, ഇദ്ദേഹം ഈ നാട്ടുകാരനല്ല, അറിയാതെ വന്നതാ. ആചാര്യ ചെറിയ ഫീൽ ക്രിയ കാറിൽ പോയിരിക്കണം. അവിടെ ജീവൻ രക്ഷിക്കുക, മേനോന്റെ ഉണ്ടായ അവസാനിപ്പിക്കുക. നിരാഹാര സത്യാഗ്രഹം 18-ാം ദിവസം. ഇൻഖിലാബ് സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ഖാദർ വളരെ ക്ഷീണിതരാണ്. മുതലാളി വഴങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലേ? അയാൾ തൊഴിലാളിനെ മുഴുവൻ പട്ടിണിക്കിട്ട് കൊല്ലാൻ തീരുമാനിച്ചിരിക്കാനാണ് തോന്നുന്നത്. മുതലാളിയുടെ കാർ വരുന്നുണ്ടല്ലോ. ആരും കാർ തുടരുത്, കാർ തുടർന്ന് പോകുന്നില്ലേ? മാറിക്ക്, മാറിക്ക്, മാറിക്ക്. എന്റെ കാറിൽ തുടർന്നവനോടെ കിടന്ന് പടയും. നിങ്ങൾ പ്രശ്നം പറഞ്ഞ് വഷളാക്കരുത്. നീ ആരാടാ എന്നെ ഉപദേശിക്കാൻ? സാറിനെ ഒന്ന് കാണാനാ വന്നത്. എനിക്ക് നിങ്ങളെ കാണാൻ ഇഷ്ടമല്ല. എന്നെ സസ്പെൻഡ് ചെയ്യാൻ സാറ് ഹോം മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞു എന്നറിഞ്ഞു. അയാൾ അത് ചെയ്യുമോന്നോ എനിക്കൊന്നറിയണം. ശമ്പള കൂടുതലിന് തൊഴിലാളികൾ പണിമുടക്കി. അതിന് പോലീസ് ഇൻസ്പെക്ടർ എന്ത് വിളിച്ചു? നിങ്ങളുടെ അറിവോടെയല്ലേ അവന്മാരന്റെ കാറ് തല്ലി തകർത്തത്? തൊഴിൽ നിയമങ്ങൾ ഞങ്ങൾക്ക് ഇടപെടാൻ ചില പരിമിതികളൊക്കെ ഉണ്ട് സാർ. തൊഴിൽ നിയമങ്ങളൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണമെന്നില്ല. ആ, അതിന്റെ നേട്ടങ്ങളൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ സർവീസിൽ കയറിയതേ ഉള്ളു സാർ. അതിന്റെ എടുത്തുചാട്ടമാണ് അവിടെ കണ്ടത്. 50,000 രൂപയാണ് സാർ ഈ ജോലിക്ക് വേണ്ടി ഞാനൊരു നേതാവിന് കൊടുത്തത്. ഓഹോ, അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമായിരിക്കും അല്ലേ? കൃത്യനിർവഹണത്തിൽ മുഖം നോട്ടമോ മമതയോ എനിക്കില്ല. ഒരുപക്ഷെ അതായിരിക്കും എന്റെ പരാജയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പോലീസുകാർ തല്ലാൻ തയ്യാറായപ്പോ നിങ്ങളല്ലേ എതിർത്തത്? അപ്പോഴങ്ങനെ ചെയ്തില്ലെങ്കിൽ വെടിവെപ്പ് നടന്നേനെ സാർ. എന്തുകൊണ്ട് വെടിവെച്ചില്ല? കുറെ എണ്ണം ചാകേണ്ടതായിരുന്നു. അതിന്റെ റിയാക്ഷനെ കുറിച്ച് സാർ ചിന്തിക്കാത്ത പോലെ തോന്നുന്നു. വാട്ട് റിയാക്ഷൻ? വരുന്നിടത്ത് വെച്ച് കാണും മിസ്റ്റർ. ആ യൂണിയൻ നേതാവ് ഖാദറിനെ ഒന്ന് സാർ വിളിപ്പിച്ച് സംസാരിച്ചാൽ പ്രശ്നം തീരും. ആ ഖാദർ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അയാളുടെ പേരിൽ കേസില്ല സാർ. കേസ് ഞാൻ കൊടുക്കും. എങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്യും. കൗസല്യേ, 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 എന്താ ഇത്? പേടിപ്പിച്ചല്ലോ. ഞാൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇവിടെ പെണ്ണുങ്ങൾക്ക് മാനമായി കഴിയണമെങ്കിൽ
കുറച്ച് കരാട്ടയോ കളരിപ്പയറ്റോ പഠിക്കാതെ പറ്റില്ല. പറഞ്ഞു കേട്ടപ്പോ എനിക്കും കുറച്ച് അഭ്യസിച്ചാ കൊള്ളാമെന്ന് തോന്നുന്നു. ഞാൻ പഠിപ്പിക്കാം. കരാട്ടെ കൗസല്യ ബഹളം എടുക്കുക. അല്ല, കാതർക്കായ കാണാറേയല്ലോ. നിങ്ങളുടെ പണിമുടക്ക് എന്തായി? അയാൾ തീരെ വഴങ്ങുന്ന ലക്ഷണമില്ല. ഇനി അക്രമകൊണ്ടേ രക്ഷയുള്ളൂ. ഫാക്ടറി കത്തിച്ചു, മൊലാളുടെ കാറ് തകർത്തു, എന്നിട്ടും തീർന്നില്ലേ? അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോ അക്രമം ശരിയാണോ ഖാദറേ? ഏതായാലും നാളെ ഒരു ബന്ധിനെ ഞങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുക. കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു സമ്പൂർണ്ണ ബന്ധ നടന്നത്? അയ്യോ, അന്ന് വെള്ളം പോലും കിട്ടാതെ ഞങ്ങൾ കുറെ വലഞ്ഞു. അടുത്ത ബന്ധിന് ഒരൊറ്റ എണ്ണത്തിന് പുറത്തിറക്കില്ല. അത്രത്തോളം ജനങ്ങൾക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആവില്ലേ ഖാദറേ? ജനങ്ങളെ എത്രത്തോളം കഷ്ടപ്പെടുത്തുന്നു അത്രത്തോളം ആ സമരം വിജയിക്കും. നാളെ റെയിൽവേ മൈതാനത്ത് ഒരു സമര വിശദീകരണ ഭൂസമ്മേളനം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ മീറ്റിങ്ങിന് ആള് തീരെ കുറവായി പോയി, നാണക്കേടായി പോയി. അതിനെല്ലാം ഇത്തവണ ക്യാബറ ഡാൻസ് വെച്ചിരിക്കുന്നത്. പാർട്ടി മീറ്റിങ്ങിന് ക്യാബറയോ? അല്ലാതെ ആള് കൂടണ്ടേ? എന്താണ് ഈ ക്യാബറ? ഏയ്, ഇതല്ല, ഇത് നല്ല രസമാ. അതായത് ഞാൻ കൊണ്ടുപോയിക്കോളാം. സുഹൃത്തുക്കളെ, സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ക്യാബറ ഡാൻസ് ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. അയ്യോ, ഇത് അതിലും ഭയങ്കരം. ആശാൻ തീരുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു. ആശാൻ എന്തൊരു പണിയാ കാണിച്ചത്! അവസാന ഭാഗം എന്ത് രസമായിരുന്നു! ഇതാണോ കല? ഇതാണോ നൃത്തം, ആഭാസം, അശ്ലീലം? ഇന്ന് വിനായക ചതുർത്ഥിയാണ്, ഈ ദിവസം തന്നെ ഈ വൃത്തികേട് കാണേണ്ടി വന്നുവല്ലോ നാരായണ. എന്നാലേ തൊട്ടടുത്തൊരു മഹാഗണപതി ക്ഷേത്രമുണ്ട്, ചെന്ന് മുങ്ങിക്കുളിച്ച് തൊഴുത് കിടന്നുറങ്ങും. ഇതിനെയൊക്കെ കൊണ്ടുപോയി എന്നെ പറഞ്ഞാൽ മതിയല്ലേ. ഒന്ന് പിടിച്ചിറക്കിക്കേ, ഒന്നിറക്കേ, നമ്മളാണല്ലേ. നാരായണ, നല്ല ഭാരമുണ്ടല്ലോ, എന്താ ഇത്? പോത്തിനെ പിണ്ണാക്ക. ഈ വയസ്സുകാലത്ത് എന്തിനാ മാത്തച്ഛ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? വല്ല കൂലിക്കാരെ ഒന്ന് ധരിപ്പിച്ചൂടെ?
കമ്പോളത്തിലെ ചുമട്ട് തൊഴിലാളികൾ ചുമട്ടെടുക്കുന്നില്ല. ചുമട്ട് തൊഴിലാളികൾ സമരം. ഇവിടെ സർവത്ര സമരമേ ഉള്ളൂ നാരായണൻ. ഈ രാജ്യത്ത് മൂന്ന് കാര്യത്തിന് മാത്രം ഒരു ക്ഷാമവും, സത്യം, ധർമ്മം, നീതി. എവിടെന്ന് കിട്ടി ഈ സമരം? അല്ല, സമരങ്ങൾക്ക്, സന്താനങ്ങൾക്ക്, സർട്ടിഫിക്കറ്റുകാർക്ക്. അത് പോറ്റി അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാ. ഇവിടെ സമരങ്ങളില്ലാത്ത ദിവസങ്ങളില്ല. സമരം തീരുന്നവർ എന്റെ പോത്തിനെ എനിക്ക് പട്ടിണി കിട്ടാൻ ഒക്കോ? ഞാനിങ്ങ എടുത്തോണ്ട് വന്നു. ഇതെന്താ ചെരുപ്പ് കൈ പിടിച്ചിരിക്കുന്നത്? എന്റെ മൂത്ത മോള് ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. നമ്മുടെ ഈ പന്ന റോഡിലിട്ട് ചവിട്ടിയാലേ ഇവൻ തേഞ്ഞു പോകും. ഒന്ന് താങ്ങിച്ചു, ഒന്ന് സഹായിച്ചേ. ഒന്ന് പിടിച്ചാണ്. ചെരുപ്പ് ചെരുപ്പ്, ചെരുപ്പെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കും. കൊട കൊട ചെരുപ്പ് ചെരുപ്പ്. കൈ കൈ കൈ. പോത്തിനെ കൊണ്ടുള്ളൊരു ശാലി എന്റെ അൽഫോൺ സാമേ. പത്മിനി, അമ്മ എവിടെ? അമ്മയെ കൊണ്ടുവന്നാൽ വലിയ ശല്യമാ. കൗസല്യയും നാരായണനും ഇവിടെ ഇല്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ തന്നെ വന്നത്. സിനിമയൊക്കെ കിട്ടുന്നുണ്ടോ പത്മിനിക്ക്? ഞാൻ സിനിമാക്കാര്യം പറയാനല്ല വന്നത്. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാൽ ബോറടിക്കില്ലേ? ഏകാന്തതയാണ് എനിക്കിഷ്ടം. അപ്പോ ഞാൻ വന്നത് ഇഷ്ടമായില്ലേ? സുന്ദരിയും കലാകാരിയുമായ പത്മിനിയെ പരിചയപ്പെട്ടത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ? അങ്ങേ ആദ്യം കണ്ടത് മുതൽ എന്നെ പാട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് വരുമെന്ന്. കൗസല്യേ, നാരായണ, എന്താ ഇത്? കൗസല്യേ, നാരായണ, ഇവളുടെ തള്ളയുടെ തൊഴിൽ തന്നെ ഇവിടെ കാണിച്ചു. നിന്റെ തൊഴിലിന്റെ മഹത്വം നാട്ടുകാർ പറയുന്നുണ്ടടി. എന്നെ പറ്റി ഒരുത്തരും ഒരു ചുക്കും പറയാനില്ലടി. മൂന്ന് പേരുടെ ഭാര്യയായിരുന്നുകൊണ്ട് ചാരിത്രം പ്രസംഗിക്കുന്നു. കുട്ടി, കുട്ടി കാര്യം അറിയാതെ അപവാദം പ്രചരിപ്പിക്കരുത്. ഓ, താനൊരു പൂച്ച സന്യാസി. എങ്ങനെ പറഞ്ഞത്? തന്നെ ഞാനൊരു പാഠം പഠിപ്പിച്ചു തരാം. ഞാൻ പോയി പുറത്ത്. നാരായണ. അതെ അതെ, പോലീസ് സ്റ്റേഷൻ തന്നെ. പിന്നെന്താ, ബാർബർ ഷോപ്പാണോ? ആ എന്താ, കോളേജ് പിള്ളേര് ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയുന്നു. എറിയട്ടെടോ, എറിയട്ടെ. അതെന്താ, തന്റെ തന്റെയുടെ വക മറ്റാണോ? പൊതു സ്വത്തല്ലടോ അവരെറിഞ്ഞോട്ടെ. ഞാൻ ഒരു കാര്യം ചെയ്യ്, കൺട്രോൾ റൂമിൽ വിളിച്ചു പറ. ആ അവർ വന്നിട്ട് ശരിയാകുന്നില്ലതോ? കമ്മീഷൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു പറ. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹം വന്നിട്ടും ശരിയാകുന്നില്ലെങ്കിലേ ഞാൻ തന്നെ വരാം. എന്താണോ ബഹളംന്ന് പറഞ്ഞാൽ ബഹബഹളം? വേണ്ട, അതിനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. സാറേ, ടിയർ ഗ്യാസ് ലാസ്റ്റ് ഡിസ്ചാർജും പ്രയോഗിച്ചു, എന്നിട്ടും പോകുന്നില്ല. ടിയർ ഗ്യാസ് ഉപയോഗിച്ചിട്ടും പോകുന്നില്ലേ? ഇല്ല. എന്നാ താനൊരു കാര്യം ചെയ്യും, ഇത്തവണത്തെ റേഷൻ വാരി അവരുടെ മുഖത്തെറി. അവന്മാരെല്ലാം അവന്മാരുടെ തന്ത വരെ ഓടും. ഇടോ, അതിനുള്ള പുഴു മാത്രം മതി, അരിയും കല്ലും വേണ്ട. ഓ, പുഴു കല്ല് അരി, പുഴുക്കല്ല അരി. ഇന്നത്തേക്ക് ഒരു എഴുത്തുണ്ട്, എന്തോ പുതിയ ഉത്തരവാണെന്ന് തോന്നുന്നു. സാറേ, സസ്പെൻഷനോ പ്രൊമോഷനോ? അടങ്ങടോ. കുറ്റം തെളിയിക്കാൻ പ്രതികളോട് പോലീസ് സ്റ്റേഷനിൽ മൂന്നാം മുറ പ്രയോഗങ്ങളൊന്നും പാടില്ലെന്ന് ഇതിനാൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. എന്തോന്നാ സാറേ, മൂന്നാം മുറിവോ? എടോ, മൂന്നാം മുറിവല്ല, മൂന്നാം മുറ, തേർഡ് ഡിഗ്രി മെത്തേഡ്. എങ്ങനെയാ, ഇംഗ്ലീഷ് പഠിക്കണം? ഇംഗ്ലീഷ് പഠിച്ചിരുന്നെങ്കിലേ മന്ത്രിമാരെ ചവങ്കാക്കാനും പക്ഷേ ബംഗ്ലാവ് ആക്കാനും കാവൽ നിൽക്കാനും ഒക്കെ നിൽക്കായിരുന്നു. വേറെ വല്ല ചോദിക്കും പോലെ അല്ലേ? എടോ, പ്രതികളെ മർദ്ദിച്ച് കുറ്റം തെളിയിക്കാൻ പാടില്ലെന്ന്. ഓ, എന്നാ ലാസ്റ്റും വിലങ്ങൊക്കെ ബിസിയെ ആണി അടിച്ചു വെച്ചേക്കാം. നമസ്കാരം. എന്താ കേസ്? ഇത് കേസ് തന്നെ. അപ്പൊ ഞങ്ങളെ നേരത്തെ തന്നെ മനസ്സിലായി അല്ലേ?
എന്താ സംഭവം? ബലാത്സംഗം തിരിഞ്ഞ് കാണിച്ചോടും മോളെ. ഇങ്ങോട്ട് നോക്ക്, ആരെ സംഘം ചെയ്തു? ഇത് പോലീസ് സ്റ്റേഷനാണ്. എടി പോടി എന്നൊന്നും സംബോധന ചെയ്യാൻ പാടില്ല. പുതിയ ഉത്തരവ്. സാറാമേ, ഇത് നിങ്ങളുടെ സെക്ഷനാ. ബലാത്സംഗം ഏറ്റെടുത്തോ? ബലാത്സംഗം ചെയ്തവനെവിടെ? പ്രതിയുടെ അവിടെ. സാറോ സാറോ, പ്രതി 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 അവിടെ നോക്ക്. അടുത്ത വീട്ടിൽ താമസിക്കുന്ന നാരദൻ പറഞ്ഞ ഒരാൾ ഇവിടെ കടന്നു പിടിച്ചു, സാരിയും ബ്ലൗസും വലിച്ചു കീറി. ഇത് കണ്ടോ? അകത്ത് വിളിച്ചുകൊണ്ടുപോയി. ദേഹ പരിശോധന നടത്തി FIR എടുക്കൂ. നീ മതി പറ വന്നാലും. എടോ നോക്കി നിക്കാതെ വേഗം പോയി ഒരു പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കൂ. എടേ ബലാത്സംഗല്ലേ, ഒന്ന് വേഗം ചെല്ലേ. വരൂ. ഈ നാരദൻകുട്ടി നായർ എന്ന് പറയുന്ന ആൾ ഇവിടെയാണോ താമസം? അതെ. എന്ത് വേണം? ഒന്ന് വിളിച്ചേ. ഞാനാണ് നാരദൻ. എന്താണാവോ? തന്റെ പേരിൽ ഒരു ബലാത്സംഗ കേസുണ്ട്. ബലാത്സംഗ കേസോ? ഒന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണോ? വായിച്ച് കേൾപ്പിക്കണോ? പട്ടാളം ജാനകിയുടെ മകളും മകളും പ്രായപൂർത്തിയായിട്ടില്ലാത്തവളും സിനിമാ നടിയുമായ കുമാരി ബുള്ളറ്റ് പത്മിനിയെ അനുനയ രൂപത്തിൽ വീട്ടിനകത്ത് വിളിച്ചു കയറ്റി മാനഭംഗപ്പെടുത്തുകയും മരണകരമാം വിധം ബലാത്സംഗം ചെയ്യുകയും 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 ചെയ്തിരിക്കുന്നു. എന്തൊരു അന്യായം! അസത്യം, അന്യായം, അധർമ്മം! അയ്യോ, അവൻ ഇദ്ദേഹത്തെയാണ് കടന്നു പിടിച്ചത്. സഹോദരി, ആദ്യം ആരെ പിടിച്ചു എന്നുള്ളത് ആവശ്യക്കാരന്റെ ആവേശം പോലിരിക്കും. അപ്പോൾ കൗസല്യ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ? എടോ ബലാത്സംഗമല്ലേ, ആരെങ്കിലും വരുമ്പോ തനിയെ നിൽക്കും. നോക്കി നിൽക്കാതെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കോ. ഇദ്ദേഹം നിരപരാധിയാണ്. അതൊക്കെ കോടതി ചെന്ന് പറഞ്ഞാ മതി. കൈനീട്ടണോ? എടോ കൈനീട്ടാൻ. ചേട്ടാ, ഇവൻ എവിടത്തുകാരനാ? അവാർഡ് മേടിക്കാൻ കൈനീട്ടുന്ന പോലെയല്ലേ വിലങ്ങി വെക്കാൻ കൈനീട്ടുന്നത്. ഞാൻ പിന്നെ എന്താ വേണ്ടത്? ഇദ്ദേഹം ഈ നാട്ടുകാരനല്ല. പറഞ്ഞു കൊടുക്കണോ? ഇവിടുത്തെ രീതികളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണോ? സാറൊന്ന് വന്നേ. എന്നിട്ട് ബലാസംഗത്തിന് പറ്റിയൊരു വക്കീലിനെ കണ്ട് ജാമ്യത്തിൽ ഇറങ്ങാൻ നോക്ക്. വാദി സിനിമാ നടിയാ, മോളി പിടിയുള്ളവളാണേ. ധൂമം 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 വല്ലാത്ത ധൂമം, മായാമതി ഭ്രമം വളർത്തും ധൂമം. ഏഴാം നരകത്തിൽ മനുഷ്യനെ തള്ളും ഏതോ വിഷാഗ്നി ധൂമം. ധൂമം ധൂമം വല്ലാത്ത ധൂമം, പ്രേമം പ്രേമം വല്ലാത്ത പ്രേമം, ഇത് തെരുവിലെ കഴുത കാമം. കാമുകനും കാമുകിക്കും കാഴ്ചക്കാർക്കും ക്ഷാമം, മുടുതുണി ക്ഷാമം. കാമുകനും കാമുകിക്കും കാഴ്ചക്കാർക്കും ക്ഷാമം, മുടുതുണി ക്ഷാമം. ഉടുതുണി ക്ഷാമം, ഉടുതുണി ക്ഷാമം. പാപം പാപം പാപം, ഇത് ചെകുത്താൻ നൽകിയ ശാപം. മനുഷ്യനെ മദ്യത്താൽ മയക്കുമരുന്നാൽ മതത്താൽ ദുഷിപ്പിക്കും പാപം. മനുഷ്യനെ മദ്യത്താൽ മയക്കുമരുന്നാൽ മതത്താൽ ദുഷിപ്പിക്കും പാപം. പാപം പാപം, ഇത് വല്ലാത്ത പാപം. ¶¶
നാലാൾ നടക്കുമ്പോൾ പത്ത് വഴി പിരിഞ്ഞ് നാടിനെ നശിപ്പിക്കും പാപം. നാലാൾ നടക്കുമ്പോൾ പത്ത് വഴി പിരിഞ്ഞ് നാടിനെ നശിപ്പിക്കും പാപം. പാപം പാപം നാടിനെ നശിപ്പിക്കും പാപം. ധൂമം വല്ലാത്ത ധൂമം മായാമതി ഭ്രമം വളർത്തും ധൂമം. ഏഴാം നരകത്തിൽ മനുഷ്യനെ തള്ളും ഏതോ വിഷാഗ്നി ധൂമം. ധൂമം ധൂമം വല്ലാത്ത ധൂമം. വിടു, ആരെങ്കിലും കാണും. ഞാൻ വിടില്ല. ആരെങ്കിലും കാണുന്ന് കാണട്ടെ. പിന്നൊരു കാര്യം പറഞ്ഞേക്ക, ആ നാരദരെയും കാതറിനെയും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞോളൂ. അതെന്താ ശല്യങ്ങളാന്ന്? സ്വർഗത്തിലെ കട്ടറമ്പിനെ പോലെ എപ്പോഴും കയറി വരും. അതൊന്നും സാരമില്ല. നന്ദി കേട്ട റാസ്കൻ, കടത്തിനെ കഴിയേണ്ട നിന്നെ പിടിച്ച് വീട്ടിൽ കയറ്റി ഇതിലായിരുന്നല്ലടാ. നക്സൽ നാരായണന്റെ മകള് ഇങ്ങനെ ഒരു വേശ്യാവെന്ന് ഒരിക്കലും കരുതിയില്ലടി. ഒന്നുമില്ല. പിന്നെന്തിനാ വിളിച്ചത്? ഒന്നുമില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സ് അലകളില്ലാത്ത കടൽ പോലെ ശാന്തമായിരിക്കണം. കിടന്നോളൂ. എടാ ലംബോദര, എടാ ലംബോദര, എടാ മുടിഞ്ഞവനെ. എന്തോ നീ എവിടെ പോയി കിടക്കാറുണ്ടടാ? അങ്ങേതല്ലേ കാളയിൽ പഠിക്കുന്ന പെങ്കൊച്ചിന് ഒരു ഭയങ്കര വയറ്റുവേദന. നീ ആരാടാ? ഡാക്ടറാ. വയറ്റുവേദനക്ക് ഒരു ആക്ഷൻ 500 വേടിച്ചു കൊടുക്കാൻ പോയതാ. എടാ മൂന്നര ഇഞ്ചിനെ അയൽക്കാരെ നന്നാക്കാനാണോടാ ഞാൻ സകല ചെലവും തന്നെ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? നിന്നെപ്പോഴും എന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ഒരാൾ എപ്പോഴും പറയുന്നതോ? എടാ അത് വേദവാക്യമാ. വേദപുസ്തകത്തിലെ വചനങ്ങളെ വായിച്ചു പഠിക്കാനുള്ളതാ, ചെയ്തു കാണിക്കാനുള്ളതല്ല. നീ വിത്തട്, പാടത്തോട്ട് പോ. അയ്യോ പാടത്തേക്ക് ഞാൻ പോകുന്നില്ല, അവിടെ ഭയങ്കര സമരമാ. എന്ത് സമരം? കർഷകത്തിലുള്ള ഒരു സമരം. ആരും പാടത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. എന്നാലാവുന്നു കാണണമല്ലോ. എന്റെ പാടത്ത് ഞാൻ ഇറങ്ങി വിത്തിടും. ആരാ തടയുന്നു കാണട്ടെ. വിത്തട്. ആ എന്റെ പല്ല് വെക്കുന്നു, നിന്റെ അല്ല. വിടാ വെക്കോ. അവന്റെ സമരം സമരം ഞാൻ കാണിച്ചുതരാം. എന്തൊന്നാ ഇത്ര ഗഹനമായ ഒരു ആലോചന? ഒന്നുമില്ല. അത് കള്ളം. ഞാൻ കള്ളം പറയാറില്ല കൗസല്യേ. അത്യാവശ്യത്തിന് അല്പം കള്ളം പറയാമെന്ന് അന്നൊരിക്ക പറഞ്ഞില്ലേ? സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയേൽ. ഒരു പിടിയും കിട്ടിയില്ല. സത്യം ബ്രൂയാത് സത്യമേ പറയാവൂ, പ്രിയം ബ്രൂയാത് പ്രിയങ്കരമായ സത്യമേ പറയാവൂ, ന ബ്രൂയാത് സത്യം അപ്രിയേൽ അപ്രിയകരമായ സത്യം ഒരിക്കലും പറയരുത്. അപ്പോ കള്ളം പറയാം അല്ലേ? ആട്ടെ, കൗസല്യക്ക് എന്താ സംശയം? സ്വപ്നം ഫലിക്കൂ. സ്വപ്നം ചിലർക്കു ചില കാലം ഒത്തിടാം എന്നാണ് പ്രമാണം. എന്താ സ്വപ്നം? ആരാ കണ്ടത്? നിയന്ത്രണം വിട്ട മനസ്സ് കടിഞ്ഞാൻ പൊട്ടിയ കുതിരയെ പോലെയാണ് കുട്ടി. അങ്ങേ പരിചയപ്പെട്ടത് മുതൽ. പരിചയപ്പെട്ടത് മുതൽ നാരദൻ നിത്യബ്രഹ്മചാരിയാണ്. അങ്ങ് എപ്പോഴും വിളിക്കുന്ന നാരായണന് 16008 ഭാര്യമാരില്ലേ? നാരായണ നാരായണ കൗസല്യേ, നാദോപാസകനാണ് നാരായണൻ. 16008 ഭാര്യമാരല്ല, രാഗങ്ങളാണ്. എന്റെ എല്ലാ സ്വസ്ഥതകളും നശിച്ചതുപോലെ തോന്നുന്നു. കൗസല്യേ, ഞാൻ സന്യാസിയാണ്. ഞാനും സന്യാസം സ്വീകരിക്കാൻ തയ്യാറാണ്. മനസ്സ് അതിന് പാകപ്പെട്ടിട്ടില്ല കുട്ടി. കർമ്മം തിരിക്കലല്ല സന്യാസം. എനിക്ക് മാപ്പ് തരൂ. കൗസല്യ കരയാണ്. എനിക്കതിനല്ലേ കഴിയൂ.
അദ്ദേഹം അകത്തായിരിക്കും. നമസ്കാരം. നമസ്കാരം. ഞാൻ നിങ്ങളെ വിളിപ്പിച്ച എന്തിനാണെന്ന് അറിയാമോ? ഇല്ല, ഏതായാലും അങ്ങോട്ട് വരാനും. സാറിന്റെ ഫാക്ടറിയിലെ സമരക്കാരെല്ലാം ആ കൗസല്യയുടെ വീട്ടിലാണ് കൂടാലോചന നടത്തുന്നത്. അവരെങ്ങാനും കണ്ടാൽ അധികകാലം കൂടാലോചന നടത്തില്ല. ഞങ്ങളെ അന്വേഷിച്ചു വരുന്നവരെല്ലാം ആ കാതറും നാരദനും നമ്പൂരിയും ചേർന്ന് വെരട്ടി ഓടിക്കുകയാണ്. അതുകൊണ്ടിപ്പോ ആരും ഒന്നിനും വിളിക്കുന്നില്ല. അവരെ ഒതുക്കാനാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. ഇന്ന് റെസ് ഹൗസിൽ മന്ത്രി വരുന്നുണ്ട്. അയാളെ നമുക്ക് കയ്യിലെടുക്കണം. അമ്മയും കൂടെ വരട്ടെ. വേണ്ട, അയാൾ കള്ളു കുടിക്കില്ല, കൈക്കൂലി വാങ്ങില്ല. ഇത്രയേ ഉള്ളോ? ബാക്കി ഞാൻ ഏറ്റു. സമയം മാത്രം പറഞ്ഞാ മതി. അത് ഞാൻ അറിയിക്കാം. പക്ഷേ നീ റെസ് ഹൗസിൽ എത്തണം. പോയിക്കോളൂ. എന്നാ നിങ്ങൾ ഇറങ്ങട്ടെ. ഞാൻ ഉണ്ടാവില്ല. ഇവരൊരു കഥാപ്രസംഗക്കാരാ. ഇവര് വന്ന വാരും ഒരു ഭരണകക്ഷി എം എൽ എയുടെ ടൂറിസ്റ്റുകാരും തമ്മിൽ കൂട്ടിയിടിച്ചു. ഒതുങ്ങുന്ന ലക്ഷണമില്ല, അതുകൊണ്ട് ഞങ്ങൾ കയ്യോടെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് എം എൽ എയുടെ ഡ്രൈവർ അവിടെ അവനെ പിടിച്ചിട്ട് എന്റെ തൊപ്പി പോകുന്ന കാണാല്ലേ. ആ എം എൽ എ ഞങ്ങളുടെ പരിപാടി മുടക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊണ്ട് ചിടിപ്പിച്ചതാണ്. ആട്ടെ, ഇതിലാരാ ഭാഗവതര്? ആട്ടെ, ഇവൻ നമ്മുടെ പഴയ ബലാസംഗം. ഇവനാ പഴയ വിഗ്രഹം. നിനക്ക് പക്കാല പാടാൻ അറിയാമോ? സുക്കാല പക്കാല പാടാൻ പറഞ്ഞിട്ട് ചുക്കാല പാടുന്നു. എന്താടാ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് സംഗീത വാസന ഇല്ലെന്ന് വിചാരിച്ചു? എടാ, സംഗീത നാടക അക്കാഡമിന്ന് പഠിച്ച് പത്ത് വർഷം പാസ്സായതിന് ശേഷമാണടാ ഈ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചത്. പറ്റിക്ക നോക്കുന്നോട സരിഗമ പദരി സാരിത പമകരി സ പറ്റിക്ക നോക്കുന്നോട ഞങ്ങളെ നീ പറ്റിക്ക നോക്കുന്നോട. ഇത് അനുപല്ലവി അല്ലേ, ത്യാഗരാജ കൃതിയാണ്. ത്യാഗരാജനോ? ത്യാഗരാജൻ സിനിമ സ്റ്റണ്ടൊക്കെ നടത്തിയിട്ട് എന്നാ പാട്ടുകൾ തുടങ്ങി? ആട്ടെ, ഇത് ഏത് സിനിമയിലെ പാട്ടാ? ആ, ഇത് ഹരിദാസിനകത്ത് ഡി ആർ രാജകുമാരി അമിതാഭ് ബച്ചൻ കെട്ടിപ്പിടിച്ച് പാടുന്ന പാട്ടാ. ആ, എല്ലാവരും പോയി. ഹലോ, യെസ്, മേനോൻ ഹിയർ. ഖാദറെ കൊന്നു എവിടെ വെച്ച്? തലയില്ലാത്ത മൃതദേഹം കടൽ തള്ളിയെന്നു. എല്ലാം കുഴഞ്ഞു, എല്ലാ പാറ്റിക്കാരും ഇളകിയിരിക്കുക. എന്താ എന്താണോ, സകല കടകളും അടച്ച് കറുത്ത കൊടിയും തൂക്കി കഴിഞ്ഞു. ഖാദറിന്റെ ഖാദർമാരെ കണ്ടുപിടിക്കുന്നത് വരെ ഹർത്താലാണെന്ന് അവന്മാർ പറഞ്ഞത്. ഒരു ചായ പോലും കിട്ടില്ലല്ലോ, കുഴഞ്ഞല്ലോ. അല്ല, അത് പിന്നെ ജനമടങ്ങിയിരിക്കൂ. അല്ല, ഖാദറിനെ കൊന്നത് ആരാണെന്ന് വല്ലവരും പറഞ്ഞോ? സാറേ, ഖാദറിനെ കൊന്നത് ഞാനാണെന്ന് ആരെങ്കിലും വന്ന് പറയോ? അത് നേരാ. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്കിത് കണ്ടില്ലെന്ന് നടിച്ചിരിക്കാൻ സാധ്യമല്ല. ഏതായാലും സാധാരണ പോണം. രണ്ട് ദിവസത്തിനകം പ്രതിയെ ഞങ്ങൾ പിടിക്കും. ബൈ ദ വൈ, എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ ഞാൻ പറയാം. നിങ്ങളെപ്പോലുള്ളവരുടെ സഹകരണം കൊണ്ട് ഇത്തരം കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ കഴിയും സാർ. നാരദൻ താമസിച്ചിരുന്ന വീട്ടിലെ കൗസല്യയും കൊല്ലപ്പെട്ട ഖാദറും തമ്മിൽ എന്തോ ബന്ധമുണ്ടായിരുന്നെന്നും അത് നാരദൻ കണ്ടെന്നും ഏറ്റുമുട്ടലുണ്ടായെന്നും ഒക്കെയാണ് പറഞ്ഞു കേട്ടത്. ഞങ്ങളോട് അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞത് പറഞ്ഞു. ഇനി നിങ്ങളുടെ കഴിവ്. ഞങ്ങളിതിൽ ഞങ്ങളുടെ കഴിവ് കാണിക്കും. കുട്ടമ്മളെ, നാരദൻ എന്ന പേരിൽ ഒരുത്തൻ
ഈ സ്റ്റേഷൻ അതിർത്തിയിൽ എവിടെയോ താവളം അടിച്ചിട്ടുണ്ടെന്ന് കേട്ടു. അവനെ പറ്റി നാലഞ്ച് പരാതികൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് സാർ. അവനും അവന്റെ കൂട്ടുകാരനും കൗസല്യ എന്ന പേരിൽ ഒരുത്തിയുടെ കൂടെയാണ് സാർ താമസം. കൊല്ലപ്പെട്ട ഖാദറും അവിടെ ചെല്ലാറുണ്ടെന്ന് അറിഞ്ഞത്. ഈ കൗസല്യ ആള് വളരെ പെശകാണ് സാർ. അവൾക്ക് വേണ്ടി നാരദനും മറ്റവനും ചേർന്ന് ഖാദർ തട്ടിയതായിരിക്കും. കേറി നോക്കണോ? ഇതിനകത്ത് നോക്കില്ലല്ലോ. അകത്താരോ തൂങ്ങി നിൽക്കുന്നു. ഒന്നല്ല രണ്ട് പേര്. അവളായിരിക്കും, അവനും കാണും. ഒറ്റ കമ്പിയിൽ ഇരട്ട തൂക്കം. അകത്ത് കേറി നോക്കണോ? ആ അകത്ത് കേറി നോക്കാം. എന്തൊരു സ്മെല്ലിങ്. തുറന്നു നോക്ക്. എന്തൊരു സ്മെല്ലിങ്. തട്ടി തുറക്കണോ? ആദ്യ തള്ളം കൊട്ട്. ഇവിടെ വെച്ച് എന്തൊരു പിടിമെതി നടന്നിട്ടുണ്ട്. ഇന്ന് ഷൂട്ടിംഗ് ക്യാൻസൽ, എല്ലാരും പോങ്ക. ഷൂട്ടിംഗ് നടന്നില്ലല്ലോ. ഏ എന്ത് ചെയ്യാൻ, പടം കുറഞ്ഞു പോയി. ഒരു പടത്തിന് 50,000 60,000 ഒക്കെ ചോദിച്ചാൽ ആര് വിളിക്കാൻ? റാസ്കൻ, അതൊക്കെ ചോദിക്കാൻ നീ ആരടാ? മര്യാദക്കും അറിയാം. എന്ത് പറഞ്ഞടാ? മേലിൽ ഈ പടി കയറി പോരുത്. ഇതുവരെ ചെയ്തതിന്റെ കൂലിക്ക് കൊടുക്ക്. തൊഴിലില്ലാതെ ഗണ്ടി നടന്നപ്പോ വിളിച്ചു കയറ്റിയതിനുള്ള നന്ദി. നീ അപ്പൊക്കെ ചോടന്ന നടത്തിയ കാലം മുതലുള്ള കഥ എനിക്കറിയാം. ഇറങ്ങട പുറത്ത്. ഞാനിപ്പോ പോകുന്നു. പോടാ. എന്താടോ വല്ല പിടിയും കിട്ടിയോ? സാറേ പോലീസ് വന്നിട്ടുണ്ട്. ഇത്രയും പോലീസുകാരെ കൊണ്ട് തെളിയിപ്പിക്കാൻ പറ്റാത്തത്. പോലീസിനായി വന്നിട്ട് എന്ത് കാര്യം? എടോ നമുക്കൊക്കെ പട്ടിയുടെ വില പോലും ഇല്ലെന്നർത്ഥം. അത് സാറേ ഞാനും എന്റെ അയ്യ. ആട്ടെ പട്ടി വന്നിട്ടെന്തായി? പട്ടി ജീപ്പിൽ നിന്നെടുത്ത ഒരു ഒറ്റ ചാട്ടം, എന്നിട്ട് മതിലിന്റെ പുറത്തുകൂടി ചാടി പറമ്പിലേക്ക് ഒരു ഒറ്റ ഓട്ടം. അവിടെ മൊത്തം അങ്ങനെ മണപ്പിച്ച് മണപ്പിച്ച് നടന്നു. എന്നിട്ട് ജനലിൽ കൂടി നാരദന്റെ വീട്ടിലേക്ക് ഒരൊറ്റ ചാട്ടമല്ലേ, അവിടെ മൊത്തം ഇങ്ങനെ മണപ്പിച്ച് 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 നടന്നിട്ട് നേരെ ഒരൊറ്റ ഓട്ടം എങ്ങോട്ട്? കിണറ്റും കരയിലേക്ക്. എന്നിട്ട് അവിടെ അങ്ങനെ മണപ്പിച്ച് മണപ്പിച്ച് നടക്കുമ്പോഴുണ്ട് അതാ വരുന്നു ഒരു പെൺപട്ടി. എന്നിട്ട്? എന്നിട്ടെന്താ, അവൻ അതിന്റെ പിറവെ അങ്ങ് പോയി. വർഗ ഗുണം, പോലീസായാലും പട്ടി പട്ടി തന്നെ. ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്റെ പോണ്ട് സാറേ, ഭയങ്കര ആൾക്കൂട്ടോ, ഭയങ്കര നാറ്റം. അതൊന്നും പറയാതെ കായലും എന്താണെന്ന് പറ. എന്റെ പൊന്ന, അങ്ങത്തെ തലയില്ലാത്തൊരു മൃതദേഹം ദേ ആ കായലോരത്ത് വന്ന് അടിഞ്ഞിരിക്കുന്നു. ആണോ പെണ്ണോ? ഇവനാരടാ തലയില്ലാതെ അങ്ങനെ ആണോ പെണ്ണോ തിരിച്ചറിയുന്നേ? നമ്മുടെ ആ കാതര് തന്നെയാണോ? അങ്ങത്തെ അവന്റെ സ്വന്തം തണ്ട കണ്ടാ പോലും തിരിച്ചറിയത്തില്ല. അറേ കണ്ടവരൊക്കെ പറയുന്ന ആ കാതര് തന്നെയാന്നാ. എന്നിട്ട് താൻ അതും കണ്ടോണ്ട് ഇങ്ങ് പോരുകയും ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ വഴിയെടുത്ത ആ ശവത്തിന് ഫിറ്റ് ചെയ്ത് കൊടുക്കേ. ഇടോ തനിക്ക് ബുദ്ധിമുട്ടോടോ, വല്ല കമ്പോ തടിയോ വെച്ച് അതങ്ങ് തള്ളി വിട്ടിരുന്നെങ്കിൽ അതൊഴികെ അടുത്ത സ്റ്റേഷൻ അതിർത്തി ചെന്ന് പെടും. നമ്മുടെ ശല്യവും തീരും. അവന്മാരുടെ പെടലിക്ക് ഇരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതാ തല, ഇതാ ശവത്തിന്റെ തലയല്ല. ഇപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞെത്തും. നമ്മളെല്ലാം കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. എന്തൊരു നാറ്റം, മൂക്കിന്റെ ഫ്രിഡ്ജ് പൊട്ടിപ്പോയി. നാറ്റം എങ്ങനെയും സഹിക്കാം, കൈനഷ്ടം ആര് വഹിക്കും? കൈനഷ്ടം? ശവം വലിച്ചു കയറ്റാൻ കയറ് വേണോ? വേണം. അതിന് പണം വേണ്ടേ? വേണം. ശവം കിടത്താൻ പരമ്പ് വേണോ? വേണം. അതിന് പണം വേണ്ടേ? വേണം. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ കൈവണ്ടി വേണ്ടേ? അത് വലിക്കാൻ ആള് വേണ്ടേ? വേണം. ഈ വക നഷ്ടമല്ല ആര് വഹിക്കും? അതിന് സ്റ്റേഷന് ഫണ്ട് ഇല്ലേ സാറേ? ഫണ്ടുണ്ട്, ഫണ്ടുള്ളത് 12 രൂപ 8 അണ മൗണ്ട് ബാറ്റന്റെ ചെറുപ്പകാലത്ത് എഴുതി വെച്ചത്. നീ ഞങ്ങളെ രക്ഷിച്ചു. ഹൃദയം കിട്ടി, തൊണ്ടയും കിട്ടി. ആ ശവം കിടക്കുന്നിടത്ത് ആര് പോയി? കാറ് വരാൻ വേണ്ടി കാത്തിരിക്കുക. ഇവൻ കൊലപ്പുള്ളിയാണ്, പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ചിലപ്പോ പോളിഗ്രാഫ് ടെസ്റ്റിന് ഇവനെ ഡൽഹി കൊണ്ടുപോകേണ്ടി വരും.
എന്തിനാ സാറേ ഇവനെ ഡൽഹിയിലൊക്കെ കൊണ്ടുപോകുന്നത്? ഇവനെ കൊണ്ട് ഇതും ഈ അതിർത്തിയിൽ തെളിയാനുള്ള എല്ലാ കേസും ഞാൻ തെളിയിച്ചു. വേണ്ട, താൻ അതിസാമർത്ഥ്യമൊന്നും കാണിക്കണ്ട. ഞാൻ പറയുന്ന പോലെ അങ്ങ് അനുസരിച്ചാ മതി. എന്താ ചേച്ചി? സാർ സാർ, ശരി സാർ, ഞാൻ ഉടനെ വന്നേക്കാം. ലോക്കപ്പിലാക്കി ദേഹോദ്രം ഒന്നും ഏൽപ്പിക്കരുത്. ഞാൻ കമ്മീഷൻ ഓഫീസറെ പോയിട്ട് വന്നേക്കാം. ദേഹോദ്രം ഏൽപ്പിക്കരുത് പറഞ്ഞല്ലേ സാർ അങ്ങോട്ട് പോയത്? താൻ പോടോ, എനിക്കൊരു പ്രൊമോഷൻ കിട്ടുന്ന കേസായത്. പ്രൊമോഷൻ എനിക്ക് ഒന്ന് നാരായണനെ അവന്റെ കാമുകി ഇപ്പൊ കൊണ്ടുവരും കേട്ടോ. നിന്നെ ഉരുട്ടണോ അതോ ഗരുഡം പറപ്പിക്കണോ? അയ്യോ രണ്ടും വേണ്ട. എന്നാ സത്യം പറ കാതറിനെ കൊന്ന കത്തി എവിടെ? എനിക്കറിയില്ല, ഞാൻ കൊന്നിട്ടില്ല. എടാ അറിയത്തില്ലെങ്കിലും അവങ്ങ് ഏറ്റുകരടാ. ഞാൻ കള്ളം പറയില്ല. ചവിട്ടി എല്ലാം അടിക്കണ്ടെങ്കിൽ മര്യാദക്ക് സത്യം പറഞ്ഞു. പറയടാ പറയടാ. നീ ഏൽക്കില്ല അല്ലേ? ചെയ്യാത്ത കുറ്റം ഞാൻ എങ്ങനെ സമ്മതിക്കും? എടാ നീ ഏറ്റാൽ ഇപ്പൊ എനിക്കൊരു പ്രൊമോഷനാ. നിന്നെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എനിക്കറിയില്ല. ഉരുട്ടവനെ. ഇനി നാളെ ഇനി ഇടിച്ച ഇവൻ ചത്തുപോവും. ഭഗവാനെ, ഇത്ര ക്രൂരമായ പരിശ്രമത്തിന് തക്ക യാതൊരു തെറ്റും അടിയൻ ചെയ്തിട്ടില്ല. അടിയൻ ഒന്നൊരു കൊലപ്പുള്ളിയായി. മനസാ വാചാ കർമ്മണ അടിയൻ ചെയ്യാത്ത കുറ്റങ്ങൾ ഈ കാബാലികൾ എന്നെ ഇടിച്ചേൽപ്പിക്കും. ഭഗവാനെ, ഗുരുവായൂരപ്പ. നീ ഏതാണ് ഉണ്ണി? ഞാൻ ഉണ്ണി തന്നെ. ഉണ്ണി എങ്ങനെ അകത്ത് കിടന്നു? എന്റെ തറവാടില്ലേ ഇത്? കുട്ടിക്കളിക്ക് കണ്ട സമയം. ഞാൻ സത്യമേ പറഞ്ഞില്ല. വൈകുണ്ഠനാഥ ഭഗവാനെ, മാപ്പ് മാപ്പ്. നാരദരെ, നാം തിരിച്ചെടുത്ത ദൈവീയ ശക്തിയും സിദ്ധിയും നാം ഇതാ തിരിച്ചു നൽകുന്നു. ഭഗവാനെ, അവിടെ തിരിച്ചു പോകുമ്പോ അടിയനെ കൂടെ കൊണ്ടുപോകണം. മഹർഷി, കർമ്മകാന്ഡം പൂർത്തിയാകാതെ തിരിച്ചു പോകുന്നത് കൃത്യവിലോപമാണ്. നാളെ നേരെ പുലരുമ്പോ ഇവരെന്നെ ഇഞ്ചിഞ്ചായി കൊല്ലും. സത്യം ജയിക്കും നാരദൻ. ഇനി നാരദരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നാരായണ, നാരായണ. ഔസപ്പേ, അപ്പുക്കുട്ടാ, സാറാമേ. അയ്യോ സാറേ, എന്തു പറ്റി? എന്തു പറ്റി? ആരാണ് ലോക്കപ്പിൽ സംസാരിച്ചത്? സംസാരിച്ചോ? അതിലങ്ങൾ ആരുമില്ല സാറേ. ആ നാരദം മാത്രം കടന്ന ചുരുളൂടി ഇരുന്ന് ഉറങ്ങുക. ഉറക്കത്തിൽ സ്വപ്നം കണ്ടായിരിക്കും വലവൻ സംസാരിക്കുന്നു. ആ സാർ ഇന്നലെ കഴിച്ച സാധനത്തിന്റെ എഫക്റ്റാ. നീ വന്നേടാ. ആരാടാ ഇവിടെ സംസാരിച്ചത്? ആ ഞാൻ ഉറങ്ങാൻ പോയ തക്കൻ നോക്കി നീ ലോക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചു അല്ലേ റാസ്കൽ? നിന്നെ ഞാൻ, അയ്യോ എന്തുവാടാ ഇത്? ചാത്തനു ആൾമാരാട്ടോ അതോ കുട്ടിച്ചാത്തനോ? അയ്യോ എന്റെ കൈയൊടിഞ്ഞേ. എസ് എസ് അധികം കമ്മീഷൻ ഓഫീസ് പോയിരിക്കും. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടായിരിക്കും മനസ്സിലാക്കാൻ പറ്റാഞ്ഞത്. ഹെഡ് കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള എവിടെ? കുട്ടമ്പിള്ള കുട്ടമ്പിള്ള കുട്ടം സാർ, കുട്ടമ്പിള്ള കൈക്ക് സുഖമില്ലാതെ കിടപ്പിലാണ് സാർ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ.
നമുക്ക് ഇവിടെ തന്നെ തെളിയിപ്പിക്കാമായി. യഥാർത്ഥ പ്രതിയെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവനെ പ്രതിയാക്കാനാണോ സർക്കാർ എനിക്ക് സമ്മതം തരുന്നത്? കീഴ്വഴക്കം അങ്ങനെയായിരുന്നു ഉത്തരവ്. അയ്യോ, തന്റെ കൈക്ക് എന്ത് പറ്റിയോ? ആറുനേരം ക്വസ്റ്റ്യൻ ചെയ്തപ്പോ പറ്റിയതാണ് സാർ. എനിക്ക് ഇതറിയില്ല ആരാണ്. കൈകാര്യം വയ്യായിരുന്നാലും ഫോണിന്റെ ഒരു കുറവില്ല. ഹലോ, എസ് ഐ കുട്ടമ്പിള്ള സ്പീക്കിംഗ്. കമ്മീഷൻ അധ്യാപകനോ? ആ നാരദരെ കൊണ്ടുപോയി സാർ, അങ്ങ് എത്തിയില്ലേ? ഫയർ സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്യും. അതിനിടയ്ക്ക് എവിടെ സാറെ തീ പിടുത്തോ? എന്റെ തല പുകയുന്നതാ. കമ്മീഷൻ അധ്യാപകനാണ് വിളിച്ചത്. ഇപ്പൊ വന്നത് പോലീസ് ഓഫീസേഴ്സ് അല്ല, അവരുടെ ആളുകൾ ആരെങ്കിലും ആയിരിക്കും. അയ്യോ, ചതിച്ചോ ദൈവമേ. അപ്പൊ നമുക്ക് സസ്പെൻഷനോ പ്രൊമോഷനോ ആ രണ്ടും കൂടിയാണ്. മിക്കവാറും രണ്ടും കൂടി ഒന്നിച്ചായിരിക്കും. അവസരപ്പേ, വിളിക്കുന്നത് എന്തോ കൂട്ടാ, വിളിക്കുന്നത് എന്തോ സാറാമേ. അവരെങ്ങനെങ്കിലും ഒന്ന് ഓടിച്ചിട്ട് പിടിക്കി, എനിക്ക് കൈയും കാലും അയ്യോടാ. സാറ് വളർന്നോ, ഞങ്ങളെങ്ങനെങ്കിലും പിടിച്ചോളാം. അയ്യോ, അയ്യോ, എവിടെ പോയടാ? എങ്ങോട്ട് പോയോ മാരെ? എവിടെ സൈക്കിൾ? എവിടെ എവിടെ വേറെ? എവിടെ എടുക്കണ? അത് നിന്ന ഓർത്തില്ല, ഓടിയോ നിൽക്കത്തില്ല. അപ്പഴേ ഫ്ലൈറ്റ് പോകുന്ന സമയമായി, എല്ലാരും ബസ് സ്റ്റാൻഡിലേക്ക് പുറപ്പെട്ടോ. കേട്ടോ, എയർപോർട്ടിൽ നോക്കണം, ഷിപ്പിൽ നോക്കണം, സകല സ്ഥലത്തും നോക്കണം. അങ്ങോട്ട് ഓട്ടെ, ഓടി. നമുക്ക് ആ കാറൊന്ന് ചെക്കപ്പ് ചെയ്തിട്ട് പോവാം. കണ്ടോ, സുഖമായിട്ട് ഉറങ്ങാണ്. എന്റെ ഉറക്ക കാണിച്ചു തരാം. കയ്യാട്ടാണ്, ബുള്ളറ്റ് വലിപ്പിനോട് തള്ളയാണല്ലോ. മോളകത്ത് തന്നെ ഉണ്ട്, മോളകത്തുണ്ടോ? വിഷു രണ്ട് ശവം. സാറേ സാറേ സാറേ, ഒന്ന് സാറേ, ഇരട്ടക്കൊല മാത്രം. സിനിമ നടി ബുള്ളറ്റ് വലിപ്പിനും തള്ളയിടും. ഇത് വന്ന് ആരെന്നു തന്നെയായി. ഞാനിവിടെ കാവലെന്നുള്ള, നിങ്ങൾ പോയി അവന്മാരെ പിടി. ശരി 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 ശരി, വിട്ടോ വിട്ടോ. നിങ്ങളുടെ പോലീസുകാർ കാണിച്ച ഉത്തരവാദിത്വം ഇല്ലായ്മയ്ക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒന്നടങ്കമാണ് ചീത്ത പേര്. കൈക്കൂലിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ പോലീസുകാരാണ് സാർ അവിടെ ഉള്ളത്. നാമൊക്കെ ഈ കാക്കി വിട്ട് നടന്നിട്ട് എന്ത് ഫലം? കയ്യിൽ കിട്ടിയ പ്രതിയെ സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഇത്തരക്കാരെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചുകൊണ്ടിരിക്കരുത്. പോലീസുകാർക്ക് കഴിവില്ലാതായി പോയതിന് ആ നാരദന്റെ പിന്നിൽ ഏതോ ഒരു കൊള്ളസംഘം ഉണ്ടെന്ന് വളരെ വ്യക്തമാണ് സാർ. അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും സസ്പെൻഡ് ചെയ്യണം സാർ. സംശയമുള്ള എല്ലാ വാഹനങ്ങളും കർശനമായി ചെക്ക് ചെയ്യണം. അവന്മാർ അതിർത്തി കടക്കാൻ സമയമായിട്ടില്ല. എയർപോർട്ടിൽ ഞാൻ തന്നെ പോയിക്കൊള്ളാം സാർ. യെസ്, നിങ്ങൾക്കല്ലേ കണ്ടാൽ അറിയാവുന്നത് സാർ. യെസ്, എസ് പി ഹിയർ. സിനിമാ നടി ബുള്ളറ്റ് പത്മിനി കാറല്ലോ പ്രതി. ഓ ആ, സിനിമാ നടി ബുള്ളറ്റ് പത്മിനിയെയും അവരുടെ തള്ളയെയും കാറിലാരോ കൊല ചെയ്തിട്ടിരിക്കുന്നു. നാരദനോട് ബലാത്സംഗം ചെയ്തതായി ഒരു കേസ് നേരത്തെ നിലവിലുണ്ട് സാർ. അപ്പോൾ ഇതും അവൻ തന്നെയായിരിക്കാനാണ് സാധ്യത. Thank you.
സിനിമാനടി പത്നിയെയും അവളുടെ അമ്മയും കൊന്നത് എവരാണ്? ഞാൻ സഹിയിട്ട് ചെയ്തു പോയതാ യമാനി. ഇവൻ അവളുടെ മേക്കമ്പാനായിരുന്നു. ഇവനെ ഇന്ന് തന്നെ കോടതി ഹാജരാക്കണം. അയ്യോ, കാതറിന്റെ പ്രേതം മരിച്ചിട്ടില്ല. കെട്ടടിക്ക്, വായിലെ കെട്ടടിക്ക്. എന്ന ഓടിച്ച് മൂന്ന് പേരെ ഒന്നിച്ച് പിടിച്ചാൽ കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞില്ലേ? എനിക്ക് തിരിച്ചു പോകാൻ സമയമായി.
എന്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. അത് പറ്റില്ല, ഞങ്ങളെ വിടില്ല. അങ്ങ് എവിടെ പോയാലും ഞാനും കൂടെ വരും. നാരായണ, തൽക്കാലം ഒരാൾക്കുള്ള പാസ്പോർട്ടും വിസയും മാത്രമേ കയ്യിലുള്ളൂ. കരയരുത് കൗസല്യേ, നാരദൻ നന്ദി കെട്ടവനല്ല. നിങ്ങളൊക്കെ ചെയ്ത ഉപകാരത്തിന് നാം എന്നെന്നും കടപ്പെട്ടവനാണ്. മംഗളാനുഭവന്തു. വരൂ, നമുക്ക് പോവാ. നാരായണ, ഇനിയും പോലീസ് സ്റ്റേഷനും. ഞാൻ അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോയി, അതിനുള്ള ശിക്ഷയെ എനിക്ക് കിട്ടി. കമ്മീഷൻ മുതൽ ഐ ജി വരെ താങ്കളെയും കാത്തിരിക്കുകയാണ്. വരൂ, പോവാ. എന്റെ ഐ ജി എന്നെ കാത്ത് മുകളിലിരിക്കുന്നു. നാരായണ, കഥ ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ കൊലപാതകം തെളിയിക്കാത്തതിന് ആ മേനോൻ വലിയ പ്രശ്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മേനോന്റെ ആളുകൾ ഒരു രഹസ്യ സംഗ്രഹത്തിൽ കൊണ്ടുപോയി എന്നെ കെട്ടിയിട്ടു. ഇവർ തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ കൊല്ലുമായിരുന്നു. സത്യം ജയിച്ചു. ജയിച്ചത് ഞാനാണ്. ആ മേനോനെ എനിക്ക് തന്നെ അറസ്റ്റ് ചെയ്യണം. നാരദരെ, കേരള പര്യടനം കെങ്കേവും ആയിരുന്നു കേട്ടല്ലോ. പരിഹസിക്കരുത് ദേവേന്ദ്ര. നാരദമുനി ആകെ പരീക്ഷയെന്നായിരിക്കുന്നല്ലോ, എന്തു പറ്റി? അടിയന് പറ്റിയത് പറയാൻ ആയിരം നാവുള്ള അനന്തന് പോലും പ്രയാസമായിരിക്കും. ഓഹോ, അത്ര രസകരമായിരുന്നു കേരള പര്യടനം. ഇത്ര പരമഭയങ്കരന്മാരാണ് അവിടെ ഉള്ളതെന്ന് അടിയൻ തീരെ കരുതിയിരുന്നില്ല. ദേവേന്ദ്രൻ എത്രയോ മാന്യൻ. കേരള പര്യടനത്തിൽ നാരദർ അനുഭവിച്ച കൊടിയ യാതനകൾ പരിഗണിച്ച് മഹർഷിക്ക് ഒരു പ്രത്യേക ബഹുമതി നൽകാൻ നാം കൽപ്പിക്കുന്നു. മഹർഷിക്ക് ഒരു രാഷ്ട്രീയ പെൻഷൻ കൂടി അനുവദിക്കണം. ഒന്നും വേണ്ട മഹാദേവ, എക്കാലവും ഈ പദസേവകനായിരിക്കാനുള്ള അനുഗ്രഹം മാത്രം ഉണ്ടായാൽ മതി.